Assalamu alaikum wa rahmatullahi wa barakatuh. Nahmaduhu wa nusalli ala rasulihil kareem amma ba'du. Adam Nabi alayhi salam manushya vargathinte pidavu aadya manushyan aa manushyane Allahu ta'ala mannu kondana srishtichathu innum manushya putranmar pidavinte srishtippine kurichorthu ambarannu nilkugayanu aadya manushyane khalifa ennu vilichu ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു മലക്കുകളുടെ സമൂഹത്തോട് അല്ലാഹു തആല പ്രസ്താവിച്ചു. വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് അവർ അത് കേട്ടത്. ഭൂമിയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു വർഗത്തെ കുറിച്ച് അവർ പെട്ടെന്ന് ഓർത്തുപോയി. ഭൂമിയിൽ തിങ്ങി നിറഞ്ഞ വർഗവും കാമവും ക്രോധവും അവരെ വഴിവിഴപ്പിച്ചിരുന്നു. അക്രമാസക്തരായി ശാന്തമായ ഭൂമിയെ കലാപ പങ്കിലമാക്കി രക്തം ചാലിട്ടൊഴുകി. അല്ലാഹു ആ വർഗത്തെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എല്ലാം ശാന്തമായി. ഭൂമി സസ്യലതാദികളാൽ മനോഹരമായി തീർന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇപ്പോഴിതാ അല്ലാഹു തആല ഖലീഫയെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകളുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിനു സൃഷ്ടിക്കുന്നു? നിന്നെ വാഴ്ത്താനും സ്തുതി കീർത്തനങ്ങൾ നടത്താനും മലക്കുകളായ ഞങ്ങളുണ്ടല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതെ, എല്ലാം അറിയുന്നത് അല്ലാഹുവിന് മാത്രം. മലക്കുകൾ അറിയുന്നത് അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം. അതിനപ്പുറം അറിവുകളുടെ സാഗരങ്ങൾ തന്നെയുണ്ട്. അറിവുകളുടെ സാഗര സൂക്ഷിപ്പുകാരൻ അല്ലാഹു തന്നെ. ആ സാഗരങ്ങളുടെ ആഴവും പരപ്പും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. പടപ്പുകൾ അറിയുന്നത് പരിമിതമായ അളവിൽ മാത്രം. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൂടിയാലോചന ആവശ്യമാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് കേൾക്കാമല്ലോ. ഇങ്ങനെ ഒരു പാഠം കൂടി മനുഷ്യർ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളുമായി കൂടിയാലോചന നടത്തുന്നു, വിഷയം അവതരിപ്പിക്കുന്നു, മലക്കുകൾ പ്രതികരിക്കുന്നു. അല്ലാഹു തആല മലക്കുകളോട് മറുപടി പറയുന്നു. സൂറത്തുൽ ബക്കറയിൽ ഈ രംഗം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. സൂറത്തുൽ ബക്കറയിലെ 30-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു: നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിശ്ചയമായും ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുവാൻ പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞു: അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നവരെ നീ ഏർപ്പെടുത്തുകയോ? ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയും നിന്റെ തഖ്ദീസ് അഥവാ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല അപ്പോൾ പറഞ്ഞു: നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. മലക്കുകൾ അല്ലാഹുവിന്റെ ചലനം കേട്ടു മൗനം പാലിച്ചു. ഖലീഫ വരും എന്ന കാര്യം ഉറപ്പായി. മനുഷ്യവർഗം വരും മുമ്പേ ഭൂമിയിൽ കഴിഞ്ഞവർ ആരായിരുന്നു? രണ്ടു വർഗക്കാരുടെ പേരുകൾ കാണുന്നുണ്ട്: ജിന്നുകളും ബിന്നുകളും. അല്ലാഹു തആല മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചു. അഗ്നി കൊണ്ട് ജിന്നുകളെയും സൃഷ്ടിച്ചു. കാമവും ക്രോധവും നൽകപ്പെട്ട വിഭാഗമാണ് ജിന്നുകൾ. അദൃശ്യ രൂപികളാണ് അവർ. അവർക്ക് വിവിധ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അവർക്കിടയിൽ ബുദ്ധിമാന്മാരും മൂഢന്മാരുമുണ്ട്, ധനികരും ദരിദ്രനുമുണ്ട്, നന്മ ചെയ്യുന്നവരും തിന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട്. നന്മ പ്രവർത്തിക്കുന്നവർ സ്വാലിഹിങ്ങൾ, തിന്മ ചെയ്യുന്നവർ ഷെയ്ത്വാന്മാർ. ജിന്നുവർഗത്തിൽ സ്ത്രീ പുരുഷന്മാരുണ്ട്. അവർ വിവാഹിതരാവുകയും വംശവർദ്ധന നടക്കുകയും ചെയ്യുന്നുണ്ട്. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നുണ്ട്. സൂറത്തുർ റഹ്മാനിൽ ഇങ്ങനെ കാണാം: ഹേ രണ്ട് സമൂഹമേ, നിങ്ങളെ അടുത്തു തന്നെ നാം വിചാരണ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പക്ഷം നിങ്ങൾ പുറത്തു പോവുക. വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾ പുറത്തു പോകുന്നതല്ല. സൂറത്തുർ റഹ്മാനിലെ 31, 32, 33 വചനങ്ങളിലൂടെ ഈ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അന്തിനാളിൽ മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും. അതുപോലെ ജിന്നുകളും വിചാരണ ചെയ്യപ്പെടും. മനുഷ്യർ ഭൂമിയിലെത്തുന്നതിന്റെ എത്രയോ കാലം മുമ്പ് ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു. ജിന്നുകളെ കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ അവർ 3 വിഭാഗക്കാരാണെന്ന് പറയുന്നു: 1 വായുവിൽ സഞ്ചരിക്കുന്നവർ, 2 പട്ടികളും പാമ്പുകളും തുടങ്ങിയവരുടെ രൂപം സ്വീകരിക്കുന്നവർ, 3 മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നവർ. കാഫ് മലയിലും പരിസര പ്രദേശങ്ങളിലും ജിന്നുകൾ തിങ്ങി താമസിക്കുന്നതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ഷാൻ എന്ന ജിന്നി രാജാവിന്റെ പ്രജകളാണത്രേ ഇവർ. ലോകം സൃഷ്ടിക്കപ്പെട്ട് അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞാണ് ജിന്നുകൾ വന്നത്. 24,18,000 വർഷം ജിന്നുകൾ ഇവിടെ താമസിച്ചതായി റിപ്പോർട്ടുകളിൽ കാണുന്നു. പിൽക്കാലത്ത് കലഹങ്ങളും യുദ്ധങ്ങളും സജീവമായി നടന്നു.
അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായി ഒരു കൊടുങ്കാറ്റ് മൂലം അവർ നശിച്ചുപോയി. ഒരു ശിശു ഒഴികെ എല്ലാവരും നശിച്ചുപോയി. ഈ ശിശു പിൽക്കാലത്ത് ഇബ്ലീസ് ആയി തീർന്നുവെന്ന് കാണുന്നു. ജിന്നുകൾക്ക് ശേഷം ബിന്നുകൾ എന്നൊരു വർഗം ഭൂമിയിൽ താമസിച്ചു. ഇവരും അക്രമകാരികളായിരുന്നു. ഇവരും നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് ജിന്നുകൾ സജീവമായി. വിശുദ്ധ ഖുർആനിൽ ജിന്നുകളുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. 72-ാം അധ്യായം സൂറത്തുൽ ജിന്ന്. ഒരു കൂട്ടം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുകയുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച് തങ്ങളുടെ ജനതയെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ജിന്നുകൾ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട കാര്യം അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ മൂലം അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ജിന്ന് ആരംഭിക്കുന്നത്. നബിയെ അങ്ങ് പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടുവെന്ന് എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടവർ പറഞ്ഞു, നിശ്ചയമായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു. അത് സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ആരെയും പങ്കുചേർക്കില്ല. 72-ാം അധ്യായത്തിലെ 1-ാമത്തെയും 2-ാമത്തെയും വചനത്തിലൂടെ നമുക്കിത് ഈ സംഭവം കാണാൻ കഴിയും. മനുഷ്യവാസത്തിന് വളരെ മുമ്പ് തന്നെ ജിന്നുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. മനുഷ്യവാസത്തിന് ശേഷവും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിനു മണ്ണ് വേണം. ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കണം. അക്കാര്യം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്കിനെ ഏൽപ്പിച്ചു. ജിബ്രീൽ അലൈഹിസലാം മണ്ണെടുക്കാൻ വേണ്ടി ഭൂമിയിലെത്തി. ഭൂമി ചോദിച്ചു. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച അഭിവന്ദ്യരായ ജിബ്രീൽ അവർകളെ, അങ്ങ് എന്തിനാണ് വന്നത്? അള്ളാഹു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു, അതിനു മണ്ണു വേണം. ഞാൻ മണ്ണെടുക്കാൻ വന്നതാണ്, ജിബ്രീൽ അലൈഹിസലാം മറുപടി നൽകി. ദയവായി എന്നിൽ നിന്ന് മണ്ണെടുക്കരുത്. അക്കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. തിരിച്ചു പോവുക. എന്റെ സങ്കടം അള്ളാഹുവിനെ അറിയിക്കുക. ജിബ്രീൽ അലൈഹിസലാം മടങ്ങിപ്പോയി. ഭൂമിയുടെ സങ്കടം അള്ളാഹുവിനെ അറിയിച്ചു. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ടുവരാനുള്ള ചുമതല അള്ളാഹു മീക്കായിൽ അലൈഹിസലാം എന്ന മലക്കിനെ ഏൽപ്പിച്ചു. മീക്കായിൽ അലൈഹിസലാം ഭൂമിയിലെത്തി. ഭൂമി അപ്പോഴും സങ്കടമുണർത്തി മലക്കിനെ തിരിച്ചയച്ചു. അടുത്ത ചുമതല ഇസ്രാഫിൽ അലൈഹിസലാം എന്ന മലക്കിനായിരുന്നു. മലക്ക് ഭൂമിയിലെത്തി അപ്പോഴും സങ്കടമുണർത്തി മലക്കിനെ തിരിച്ചയച്ചു. 4-ാമത്തെ ചുമതലക്കാരൻ അസ്രായിൽ എന്ന മലക്കായിരുന്നു. 3 പേരെ തിരിച്ചയച്ച ഭൂമിയാണ്. താനെങ്ങനെ മടങ്ങില്ല, സങ്കടം താൻ പരിഗണിക്കില്ല, മണ്ണുമായി തിരിച്ചു വരും. അസ്രായിൽ അലൈഹിസലാം ഭൂമിയിലെത്തി. ഭൂമി ചോദിച്ചു, മഹാനായ മലക്കെ, അങ്ങ് എന്തിനാണ് വന്നത്? അള്ളാഹു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു, അതിനു മണ്ണു വേണം. മണ്ണെടുക്കാൻ വന്നതാണ്. മണ്ണെടുക്കുന്നത് ദുഃഖകരമാണ്. എന്നെ സങ്കടപ്പെടുത്താതെ മടങ്ങിപ്പോവുക. മണ്ണെടുക്കാതെ ഞാൻ മടങ്ങിപ്പോവില്ല. അസ്രായിൽ അലൈഹിസലാം ഭൂമിയുടെ സമ്മതമില്ലാതെ തന്നെ മണ്ണെടുത്ത് മടങ്ങിപ്പോയി. ഭൂമിക്ക് വലിയ സങ്കടമായി. ദയാലുവായ അള്ളാഹുവിനോട് പരാതിപ്പെട്ടു. ദയാലുവായ റബ്ബേ, എന്റെ സമ്മതമില്ലാതെ അസ്രായിൽ അലൈഹിസലാം എന്നിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോയി. അള്ളാഹു ഭൂമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമി നീ സങ്കടപ്പെടേണ്ട, ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. നിന്നിൽ നിന്നെടുത്ത മണ്ണിനെ നിന്നിലേക്കു തന്നെ മടക്കപ്പെടും. ആ ചുമതലയും അസ്രായിൽ എന്ന മലക്കിന് തന്നെയായിരിക്കും. അസ്രായിൽ അലൈഹിസലാം കൊണ്ടുവന്ന മണ്ണുകൊണ്ട് മനുഷ്യനെ പഠിക്കും. ആത്മാവൂതും, ജീവൻ ലഭിക്കും. കുറെ കാലം മനുഷ്യർ ജീവിക്കും. നിശ്ചിത സമയം വരുമ്പോൾ അസ്രായിൽ അലൈഹിസലാം വീണ്ടും വരും. മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചൂരിയെടുക്കും. മനുഷ്യൻ മരിക്കും. മനുഷ്യനെ ഭൂമിയിലേക്ക് മടക്കും. നഷ്ടപ്പെട്ടത് ആ ഭൂമിക്ക് തിരിച്ചു കിട്ടും. മനുഷ്യരുടെ റൂഹിനെ പിടിക്കാനുള്ള ചുമതല അസ്രായിൽ അലൈഹിസലാം എന്ന മലക്കിന് നൽകപ്പെടുകയാണ്. മലക്ക് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു. സൃഷ്ടാവായ അള്ളാഹുവേ, ജീവികൾ എന്റെ ശത്രുക്കളായി മാറും. അവരുടെ മരണത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് വരും. അള്ളാഹു മലക്കിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജീവികളുടെ മരണത്തിന് ഞാൻ ഓരോരോ കാരണങ്ങൾ നൽകും. രോഗവും വാർദ്ധക്യവും നൽകും. ചിലർ അഗ്നി കാരണം മരിക്കും, ചിലർ വെള്ളം കാരണം മരിക്കും. അപകട മരണങ്ങൾ ഉണ്ടാകും. ആ സംഭാഷണം അങ്ങനെ അവസാനിച്ചു. കഅബ ഷരീഫ് നിൽക്കുന്ന ഭാഗത്തുള്ള വെള്ളം കൊണ്ടുവന്നു. മണ്ണിൽ വെള്ളമൊഴിച്ചു പാകപ്പെടുത്തി. സ്വർഗവാതിൽ കൊണ്ടുവന്നു വെച്ചു. മണ്ണിന് ശോഭയും സുഗന്ധവും ഉണ്ടായി. പിന്നീടതിൽ മഴ വർഷിച്ചു. മഴ വർഷിച്ച കാലത്തെ കുറിച്ച് 2 അഭിപ്രായങ്ങൾ കാണുന്നു. 40 ദിവസമാണെന്നും 40 വർഷമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 33 ദിവസം സങ്കടത്തിന്റെ മഴ വർഷിച്ചു. 1 ദിവസം സന്തോഷത്തിന്റെ മഴ വർഷിച്ചു. മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും അനുപാതം മനസ്സിലായല്ലോ. പിന്നെ മണ്ണിനെ ഉണ്ടാക്കി. തട്ടിയാൽ ശബ്ദമുണ്ടാകും വിധത്തിൽ ഉണക്കി പാകമാക്കി. ഈ മണ്ണുകൊണ്ടാണ് ആദം നബി അലൈഹിസലാമിനെ രൂപപ്പെടുത്തിയത്.
ആദമിനെ രൂപപ്പെടുത്താൻ എത്ര കാലമെടുത്തു? 40 കൊല്ലം എന്ന് പറഞ്ഞവരുണ്ട്, അതല്ല 4000 കൊല്ലം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഭൂമിയിൽ ഏതെല്ലാം ഭാഗത്ത് നിന്നെടുത്ത മണ്ണുകൊണ്ടാണ് ആദമിന്റെ ശരീരം സൃഷ്ടിക്കപ്പെട്ടതെന്നറിയുമോ? ചില അഭിപ്രായങ്ങൾ കാണുക. ആദൻ നബിയുടെ മുഖം കഅബയുടെ സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടും നെഞ്ചും മുതുകും ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടും സൃഷ്ടിച്ചു. തുടകൾ യമനിലെ മണ്ണുകൊണ്ടും കണങ്കാലുകൾ ഈജിപ്തിലെ മണ്ണുകൊണ്ടും പാദങ്ങൾ ഹിജാസിലെ മണ്ണുകൊണ്ടും വലതുകൈ പൗരസ്ത്യ നാട്ടിലെ മണ്ണുകൊണ്ടും ഇടതുകൈ പാശ്ചാത്യൻ നാട്ടിലെ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മറ്റൊരഭിപ്രായം കൂടി കാണുക. ആദമിന്റെ മുഖം ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥാനത്തുള്ള മണ്ണുകൊണ്ടും തൊലിയും തലമുടിയും സ്വർഗത്തിലെ മണ്ണുകൊണ്ടും പുരികങ്ങൾ ഹൗദുൽ കൗസറിലെ മണ്ണുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ടു. മറ്റൊരു റിപ്പോർട്ട് കൂടി കാണുക. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസിലെ മണ്ണുകൊണ്ട് ആദമിന്റെ ശിരസും സ്വർഗത്തിലെ മണ്ണുകൊണ്ട് മുഖവും കൗസറിലെ മണ്ണുകൊണ്ട് പല്ലുകളും കഅബയിലെ മണ്ണുകൊണ്ട് വലതുകൈയും പേർഷ്യയിലെ മണ്ണുകൊണ്ട് ഇടതുകൈയും ഇന്ത്യയിലെ മണ്ണുകൊണ്ട് പാദങ്ങളും പർവ്വതങ്ങളിലെ മണ്ണുകൊണ്ട് അസ്ഥികളും ബാബിലോണയിലെ മണ്ണുകൊണ്ട് ഗുഹ്യസ്ഥാനവും സൃഷ്ടിച്ചു. മറ്റൊരു അഭിപ്രായത്തിൽ ഇങ്ങനെ കാണാം. ആദൻ നബിയുടെ ശിരസ് വെള്ളം കൊണ്ടും നെഞ്ച് അഗ്നി കൊണ്ടും വയറ് മണ്ണുകൊണ്ടും പാദങ്ങൾ കാറ്റുകൊണ്ടും നിർമ്മിച്ചു. ശിരസിന് കുളിർമയും മാറിടത്തിന് ചൂടും വയറിന് മാർദ്ദവവും കാലുകൾക്ക് ദൃഢതയും ഉണ്ടാവാൻ അത് കാരണമായി. ഒരു റിപ്പോർട്ട് കൂടി കാണുക. ആദൻ നബിയുടെ കരൾ മൗസിൽ ദേശത്തെ മണ്ണുകൊണ്ടും വയറ് ഹിജാസിലെ മണ്ണുകൊണ്ടും തൊക്ക് തായിഫിലെ മണ്ണുകൊണ്ടും നെറ്റി കൻആനിലെ മണ്ണുകൊണ്ടും ഗുഹ്യസ്ഥാനം ബാബിലോണയിലെ മണ്ണുകൊണ്ടും ആമാശയം ജസാഇറിലെ മണ്ണുകൊണ്ടും അസ്ഥികൾ പർവ്വതത്തിലെ മണ്ണുകൊണ്ടും സൃഷ്ടിച്ചു. ആദൻ നബിയുടെ വർണ്ണം രൂപം കൂറ് പ്രകൃതി എന്നിവ മീതെ പറഞ്ഞ മണ്ണിന്റെ ഗുണങ്ങളായിരുന്നു. ആദം സന്തതികളായ മനുഷ്യരുടെ വർണ്ണത്തിലും സ്വഭാവത്തിലും താല്പര്യങ്ങളിലുമുള്ള മാറ്റങ്ങൾ ഈ മണ്ണുകളുടെ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആദം എന്ന പദത്തിന് മണ്ണ് എന്ന അർത്ഥമുണ്ട്. ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും മണ്ണെടുത്ത് സൃഷ്ടിച്ചതിനാലാണ് ഈ പേര് വന്നത് എന്ന് റിപ്പോർട്ടുകളിൽ കാണാം. ചില പണ്ഡിതന്മാരുടെ വിവരണം ഇങ്ങനെ: അദമത്ത് എന്ന പദത്തിൽ നിന്നാണ് ആദം ഉണ്ടായത്. അദമത്ത് എന്നാൽ ഗോതമ്പ് വർണ്ണം. ആദൻ നബി അലൈഹിസലാമിന് ഗോതമ്പ് വർണ്ണമായിരുന്നു. ആദമിന്റെ രൂപം മനുഷ്യരൂപം. മലക്കുകൾ ആ രൂപം കണ്ടു. അതിശയത്തോടെ അവർ അള്ളാഹുവിനെ വാഴ്ത്തി. ഇതെല്ലാം കണ്ട ഇബിലീസിന് അസൂയയായി. ഇബിലീസ് മലക്കുകളുടെ നേതാവായി വാഴും കാലം. മലക്കുകളെ പോലെയല്ല ഇബിലീസ് ചിന്തിച്ചത്. ആദമിന്റെ രൂപം കണ്ട് അസ്വസ്ഥനായി. ഇതെന്തൊരു രൂപം, എന്തിന് ഇതിനെ സൃഷ്ടിച്ചു? മനസ്സിൽ അസൂയ വളർന്നു. ഈർഷ്യയുണ്ടായി. ശത്രുതയോടെ ആദമിനെ നോക്കി. ആദമിന്റെ രൂപം നോക്കുകയാണ് ഇബിലീസ്. ആ മനുഷ്യ രൂപത്തിനകത്ത് കയറി നോക്കണമെന്ന ആഗ്രഹം ജനിച്ചു. അതിന്റെ വായിലൂടെ ഇബിലീസ് അകത്തു കടന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ! അള്ളാഹു എന്തെല്ലാം സംവിധാനിച്ചിരിക്കുന്നു! മാർവിടത്തിൽ ഇടതുഭാഗത്തായി ഒരു അറയുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നീട് ഇബിലീസ് പുറത്തു വന്നു. മലക്കുകളോട് താൻ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. ആദമിന്റെ രൂപം കണ്ട് മലക്കുകൾക്ക് ഭയം തോന്നി. ഇബിലീസ് ഇങ്ങനെ പ്രസ്താവിച്ചു: ഇതിൽ പേടിക്കത്തക്കതായി ഒന്നുമില്ല. ഇതിന്റെ ഉള്ള് പൊള്ളയാണ്. ആദമിന്റെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കാൻ സമയമായി. പരിശുദ്ധമായ ഒരു ലോകത്ത് നിന്ന് ആത്മാവിനെ കൊണ്ടുവരികയാണ്. ശരീരത്തിൽ പ്രവേശിക്കാൻ കൽപ്പന നൽകി. ആത്മാവ് മടിച്ചു നിന്നു. ശരീരത്തിനകത്ത് ഇരുട്ട്. ആ ഇരുട്ടിലേക്ക് കടക്കാൻ റൂഹിന് മടി തോന്നി. നീ അതിൽ പ്രവേശിക്കുക. ശക്തമായ കൽപ്പന വന്നു. റൂഹ് ശരീരത്തിൽ പ്രവേശിച്ചു. ആ സമയം ആദമിൽ നിന്ന് തുമ്മൽ വന്നു. തുമ്മിക്കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. കൽപ്പന പ്രകാരം ആദം അലൈഹിസലാം പറഞ്ഞു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയപ്പെട്ടു: യർഹമുക്കുമുല്ലാ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം: പരിശുദ്ധ ലോകത്ത് നിന്ന് ആത്മാവിനെ കൊണ്ടുവന്നു. ആദമിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കൽപ്പിച്ചു. ശരീരത്തിനകം ഇരുട്ടറ പോലെ തോന്നിച്ചു. ആത്മാവും മടിച്ചു നിന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ ആദൻ നബിയുടെ നെറ്റിയിൽ പ്രവേശിപ്പിച്ചു. ആദമിന്റെ ശരീരഭാഗ പ്രകാശമായി തീർന്നു. അപ്പോൾ റൂഹ് ശരീരത്തിൽ പ്രവേശിച്ചു. റൂഹ് ആദ്യം പ്രവേശിച്ചത് തലച്ചോറിലായിരുന്നു. 100 വർഷം വരെ അതവിടെ നിന്നു. പിന്നീട് റൂഹ് ആദമിന്റെ കണ്ണുകളിൽ പ്രവേശിച്ചു. അപ്പോൾ കാഴ്ച ശക്തി കിട്ടി. കണ്ണു തുറന്ന് ചുറ്റും നോക്കി അർശിന്റെ കാലുകൾ കണ്ടു. അതിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ആദമിന്റെ കണ്ണുകൾ ആദ്യമായി കണ്ടത് ഈ അക്ഷരങ്ങളായിരുന്നു.
റൂഹ് കർണങ്ങളിൽ പ്രവേശിച്ചു. കേൾക്കാനുള്ള ശക്തി കിട്ടി. അനുഗ്രഹീതമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. റൂഹ് മൂക്കിലേക്ക് കയറി. പെട്ടെന്ന് തുമ്മൽ വന്നു, തുമ്മിപ്പോയി. തുമ്മിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെട്ടു, യർഹമുക റബ്ബുക യാ ആദം, ആദമേ നിന്റെ റബ്ബ് നിന്നെ അനുഗ്രഹിക്കട്ടെ. റൂഹ് സഞ്ചരിച്ച സ്ഥലത്തെല്ലാം മാംസങ്ങൾ ഉണ്ടായി, തൊലികൊണ്ട് പൊതിയപ്പെട്ടു. ഗ്രഹണശക്തി വന്നു, അവയവങ്ങൾ ചലിക്കാൻ തുടങ്ങി. റൂഹ് വയറ്റിലെത്തിയപ്പോൾ വിശപ്പുണ്ടായി. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് മലക്കുകൾ ആദമിന് സലാം ചൊല്ലി. ആദൻ നബി അലൈഹിസലാം സലാം അടക്കി. ആദമിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി. ഇനി വിജ്ഞാനം നൽകുകയാണ്. ആദം നബി അലൈഹിസലാം സംസാരം തുടങ്ങിയിട്ടില്ല. ഭാഷ പഠിക്കണം, എന്നാൽ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഭാഷകൾ പഠിക്കുന്ന രീതി എല്ലാവർക്കും അറിയാം. ആദ്യം പഠിക്കുന്നത് നാമങ്ങളാണ്. നാമങ്ങൾ പഠിക്കാൻ ആദം നബി അലൈഹിസലാം ഒരുങ്ങുകയാണ്. അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സൂറത്തുൽ ബക്രയുടെ 31 വചനത്തിൽ ഇങ്ങനെ കാണാം, അള്ളാഹു തആല ആദമിന് സർവ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവയെ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ടവൻ പറഞ്ഞു, നിങ്ങൾ ന്യായവാദികളാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയുക. സർവ വസ്തുക്കളുടെയും നാമങ്ങൾ ആദം നബി അലൈഹിസലാം പഠിച്ചു കഴിഞ്ഞു. പിഞ്ഞാണവും കയ്യിലും വരെ മലക്കുകളുടെ മുമ്പിൽ ഈ വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. അവയുടെ പേരു പറയാൻ അള്ളാഹു തആല അവരോട് ആവശ്യപ്പെട്ടു. മലക്കുകൾക്ക് പേരു പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹു അവർക്ക് അവയുടെ പേരുകൾ പഠിപ്പിച്ചിട്ടില്ല. മലക്കുകൾക്ക് എന്താണോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് മാത്രമേ അവർക്കറിയുകയുള്ളൂ. സ്വയം പഠിക്കുന്നില്ല, പഠിച്ചാൽ ശരിയാവില്ല, അവർ അക്കാര്യം തുറന്നു പറയുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 32 വചനത്തിൽ അള്ളാഹു പറയുന്നു, അപ്പോൾ മലക്കുകൾ പറഞ്ഞു, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതല്ലാതെ വേറെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നിശ്ചയമായും സർവജ്ഞനും യുക്തിമാനും നീ മാത്രമാകുന്നു. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ് ആദം നബി അലൈഹിസലാം. ആ ഖലീഫയ്ക്ക് സകല വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു. ഖലീഫയുടെ പദവി ഉയർത്തുകയാണ് അള്ളാഹു തആല. സകല വസ്തുക്കളും മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അവയുടെ പേര് പറയാൻ മലക്കുകളോട് ആവശ്യപ്പെടുന്നു. അവർക്ക് കഴിയുന്നില്ല. അവരുടെ കഴിവുകേട് തുറന്നു സമ്മതിക്കുന്നു. അപ്പോൾ ആദം അലൈഹിസലാമിനോട് അവയുടെ പേരുകൾ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തആല ആവശ്യപ്പെടുന്നു. ആദം നബി അലൈഹിസലാം എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തു. സൂറത്തുൽ ബക്കറയിലെ 33 വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ആദമേ അവർക്ക് ഈ വസ്തുക്കളുടെ പേരുകളെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആദം അലൈഹിസലാം അവരുടെ പേരുകളെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിശ്ചയമായും ഞാൻ ആകാശ ഭൂമികളിലെ അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന്? നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും ഞാൻ അറിയുന്നതാണ്. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും ഞാൻ അറിയും എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? ഇബിലീസിനെ പറ്റിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അവൻ മനസ്സിൽ ചിലതൊക്കെ ഒളിച്ചു വെച്ചിരുന്നു. ആദം നബി അലൈഹിസലാമിനോടുള്ള വെറുപ്പും വിരോധവും അവൻ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്നു. ആദമിനെ സൃഷ്ടിക്കാൻ എവിടെ നിന്നൊക്കെയാണ് മണ്ണെടുത്തതെന്ന് ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്കിനോട് ഇബിലീസ് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം പോയി നോക്കി തസ്ബീഹിന്റെ ശബ്ദം കേട്ടു. ഈ സൃഷ്ടി തന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഇബിലീസിന് തോന്നി. അത് കാരണം വെറുപ്പോടുകൂടിയാണ് ആദം നബി അലൈഹിസലാമിനെ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി നോക്കിയത്. മനസ്സിൽ അസൂയ വളർന്നു. മനസ്സിൽ അണു അളവ് അസൂയയുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഇക്കാര്യങ്ങൾ ഇബിലീസ് തുറന്നു പറഞ്ഞെങ്കിലും അള്ളാഹുവിന് നന്നായി അറിയാം അസൂയയും അഹങ്കാരവും അവൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇങ്ങനെ കൽപ്പിച്ചു, ആദമിന് സുജൂദ് ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഉടനെ അനുസരിക്കുക. അതാണ് മലക്കുകളുടെ രീതി. മലക്കുകൾ കൂട്ടത്തോടെ സുജൂദ് ചെയ്തു. പക്ഷേ ഇബിലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. കൽപ്പന ലംഘിച്ചു നന്ദി കെട്ടവനായി മാറി, ശപിക്കപ്പെട്ടവനായി. ഇബിലീസിന്റെ പേര് കേട്ടാൽ എന്തു പറയണം? ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ ശാപം അവനിൽ ഉണ്ടാവട്ടെ. അന്ത്യനാൾ വരെ ഈ ശാപവചനം തുടരും. ആദമിന് സുജൂദ് ചെയ്യാൻ മടിച്ചതിന്റെ ആഘാതമാണ്. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ ബക്കറയുടെ 34 വചനത്തിൽ അള്ളാഹു തആല പറയുന്നു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. അപ്പോൾ ഇബിലീസ് ഒഴികെ മറ്റുള്ളവരെല്ലാം സുജൂദ് ചെയ്തു. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയുമാണുണ്ടായത്. അവൻ കാഫിരിങ്ങളിൽ പെട്ടവനാകുന്നു. സ്രഷ്ടാവായ അള്ളാഹു കൽപ്പിച്ചാൽ ഉടനെ അനുസരിക്കണം. ചിന്തിച്ചു നിൽക്കരുത്, സംശയിക്കരുത്, യുക്തി ചിന്തയ്ക്കൊന്നും നിൽക്കരുത്. സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. സുജൂദ് ചെയ്തവരെല്ലാം അതുവഴി പുണ്യം നേടി. യുക്തി നിരത്തിയ ഇബിലീസ് ശാപം വാങ്ങുകയും ചെയ്തു.
ഈ സുജൂദിനെ പറ്റി മഹാന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ ശ്രദ്ധേയമാണ്. സുജൂദ് ആദമിന് തന്നെയായിരുന്നു, പക്ഷേ അത് ഇബാദത്തിന്റെ സുജൂദായിരുന്നില്ല, ബഹുമാനത്തിന്റെയും ഉപചാരത്തിന്റെയും സുജൂദായിരുന്നു. സുജൂദ് അള്ളാഹുവിന് തന്നെയായിരുന്നു. ആദ നബി അലൈഹിസലാം ഖിബലയായിരുന്നു. സൂറത്ത് അഅ്റാഫിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നീട് നിങ്ങളെ നാം രൂപപ്പെടുത്തി, പിന്നെ മലക്കുകളോട് നാം പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിൻ. എന്നിട്ട് അവർ സുജൂദ് ചെയ്തു. ഇബിലീസ് ഒഴികെ അവൻ സുജൂദ് ചെയ്തവരുടെ കൂട്ടത്തിലായിരുന്നില്ല. സൂറത്തുൽ അഅ്റാഫിന്റെ 11-ാമത്തെ വചനമാണിത്. മനുഷ്യവർഗത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തിയ ശേഷം ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണിത്. അള്ളാഹു തആല ഭൂമി സൃഷ്ടിച്ചു, മനുഷ്യ ജീവിതത്തിന് പാകപ്പെടുത്തി കൊടുത്തു, പലതരം ഉപജീവന മാർഗങ്ങൾ നൽകി, സന്തുഷ്ടരായി ജീവിക്കാൻ പാകത്തിൽ ഭൂമിയെ ആക്കി കൊടുത്തു. എന്നിട്ടും നന്ദിയുള്ളവർ വളരെ കുറച്ചു മാത്രമേയുള്ളൂ. സൂറത്തുൽ അഅ്റാഫിന്റെ വചനങ്ങളാണ്. സൂറത്തുൽ അഅ്റാഫിലെ 12-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു തആല ഇബിലീസിനോട് ചോദിച്ചു, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ സുജൂദ് ചെയ്യാതിരിക്കാൻ നിന്നെ തടസ്സപ്പെടുത്തിയത് എന്താണ്? ഇബിലീസ് പറഞ്ഞു, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാകുന്നു, എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, ആദമിനെ നീ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബിലീസിനെ തടഞ്ഞ വികാരം അഹങ്കാരമായിരുന്നു. എന്നെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണിൽ നിന്നും, അതിനാൽ ഞാനാണ് കൂടുതൽ ഉത്തമൻ. മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർ സുജൂദ് ചെയ്തു. അഗ്നിയിൽ സൃഷ്ടിക്കപ്പെട്ട ഇബിലീസ് മാറി നിന്നു. മനുഷ്യരുടെയും ജിന്നുകളുടെയും ഉൽപ്പത്തിയെ കുറിച്ച് സൂറത്തുൽ ഹിജ്റയിൽ പറയുന്നുണ്ട്. ആദമിന് സൃഷ്ടിച്ച മണ്ണിനെ കുറിച്ച് പല വിധത്തിൽ പരാമർശം കാണാം. മണ്ണ് അല്ലെങ്കിൽ കളിമണ്ണ്, ഒട്ടുന്ന പശിമയുള്ള കളിമണ്ണ്, ചൂളമണ്ണ് പോലെ ചിലപ്പുള്ള മണ്ണ്, ജിന്നിനെ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസലാമിന്റെ ചരിത്രം പറയുമ്പോൾ ശപിക്കപ്പെട്ട ഇബിലീസിനെ പറ്റിയും ധാരാളമായി പറയേണ്ടി വരും. മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം നബി അലൈഹിസലാമാണ്, എന്നാൽ ജിന്നുവർഗത്തിന്റെ പിതാവ് ഇബിലീസുമാണ്. ഈ വിധത്തിൽ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഇബിലീസ് മലക്കുകളിൽ പെട്ടവനാണെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബിലീസ് ജിന്നാണെന്ന് പറഞ്ഞവർ ഏറെയാണ്. ഇരു കൂട്ടരും തെളിവുകൾ നിരത്തുന്നുണ്ട്. ഇബിലീസ് മലക്കായിരുന്നു, പാപം ചെയ്തപ്പോൾ അവസ്ഥ മാറി ജിന്നായി മാറി എന്നാണ് ഒരഭിപ്രായം. ചില മലക്കുകളെ ജിന്നുകളായി മാറ്റപ്പെടുന്നു, അതിനുശേഷം അവരിൽ സന്താനോൽപാദനം നടക്കുന്നു എന്ന് പറഞ്ഞവരുമുണ്ട്. ആദ നബി അലൈഹിസലാമിന്റെ കൂടെ ഇബിലീസ് ഉണ്ടായിരുന്നു. ആദ നബി അലൈഹിസലാമിന്റെ സന്താന പരമ്പരയാണ് മനുഷ്യവർഗം. ഓരോ മനുഷ്യപുത്രന്റെയും കൂടെ ഇബിലീസ് ഉണ്ട്. ആ വർഗത്തിന്റെ പ്രത്യക്ഷ ശത്രുവാണ് ഇബിലീസ്. ഇബിലീസിനെ കുറിച്ച് ലഹാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ ഇങ്ങനെ കാണാം, ജിന്നുകൾ ഭൂമിയിൽ കലാപമുണ്ടാക്കി രക്തം ചിന്തിയപ്പോൾ അവരെ അടിച്ചമർത്താൻ അള്ളാഹു ഇബിലീസിനെ നിയോഗിച്ചു. മലക്കുകളുടെ ഒരു സൈന്യവുമായി ഇബിലീസ് ഭൂമിയിലിറങ്ങി ജിന്നുകളിൽ പലരെയും കൊന്നൊടുക്കി, അവശേഷിച്ചവരെ അഗാധ സമുദ്രത്തിലെ ദ്വീപുകളിലേക്ക് നാടുകടത്തി. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, പാപം ചെയ്യുന്നതിന് മുമ്പ് ഇബിലീസിന്റെ പേര് അസാസീൽ എന്നായിരുന്നു. പാണ്ഡിത്യത്തിലും ആരാധനയിലും മറ്റാരേക്കാളും മുന്നിട്ട് നിന്നിരുന്നു. ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസാസീൽ എന്നായിരുന്നു ഇബിലീസിന്റെ പേര്. മലക്കുകളിൽ സമുന്നത പദവിയിലുള്ളവരിൽ ഒരാളായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് മലക്കുകളിലെ ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു ഇബിലീസ്. ദുനിയാവിനോടടുത്ത ആകാശത്തിന്റെ കാവൽക്കാരനായിരുന്നു, ഭൂമിയുടെ അധികാരിയായിരുന്നു. സഅയ്ദ് ഇബ്നു മുഅയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബിലീസ് ദുനിയാവിന്റെ ആകാശത്തിലെ മലക്കുകളുടെ നേതാവായിരുന്നു. ഇബിലീസിന്റെ പദവികൾ കാണിക്കുന്ന ധാരാളം റിപ്പോർട്ടുകളുണ്ട്. അവന് ഒരു പദവിയും ഫലപ്പെട്ടില്ല. അള്ളാഹു തആല ആദരിച്ചവരെ ആദരിക്കേണ്ടതുണ്ട്. ആദ നബി അലൈഹിസലാമിനെ ഇബിലീസ് ആദരിച്ചില്ല. അത് കാരണം അള്ളാഹു തആല അവനെ ശപിച്ചു ഇറങ്ങിപ്പോവാൻ കൽപ്പിച്ചു. നിന്ദ്യനും നിസാരനുമായി ഇറങ്ങിപ്പോവാൻ അള്ളാഹു ആജ്ഞാപിച്ചു. അപ്പോഴും അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയില്ല. ആദമിനോടുള്ള കോപവും അസൂയയും മനസ്സിൽ നിറഞ്ഞു. ആദം സന്തതികളെ വഴിപിഴപ്പിക്കും, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഖിയാമനാളിൽ 1-ാമത്തെ കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ എല്ലാ ജീവജാലങ്ങളും നശിക്കും. അക്കാലം വരെ തന്റെ ആയുസ് നീട്ടിത്തരണമെന്ന് ഇബിലീസ് ആവശ്യപ്പെട്ടു. ആവശ്യം അള്ളാഹു തആല അംഗീകരിച്ചു കൊടുത്തു. മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും ഇബിലീസ് സഞ്ചരിക്കും, മനുഷ്യനെ വഴിപിഴപ്പിക്കും. സൂറത്തുൽ അഅ്റാഫിലെ 13-ാം വചനത്തിൽ ഇങ്ങനെ കാണാം, അള്ളാഹു തആല പറഞ്ഞു, എന്നാൽ ഇതിൽ നിന്ന് നീ ഇറങ്ങിപ്പോവുക, കാരണം ഇതിൽ വെച്ച് അഹംഭാവം നടിക്കുവാൻ നിനക്ക് പാടില്ല. പുറത്തു പോവുക, നീ നിസാരന്മാരിൽ പെട്ടവനാകുന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക,
ആകാശത്തിൽ നിന്ന് പുറത്തു പോവുക, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോവുക. എല്ലാ പദവികളും ഇബിലീസിന് നഷ്ടപ്പെട്ടു. നിസാരനായി നിന്ദ്യനായി എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പ്രതികാര ചിന്തയാണ് ഇബിലീസിന്റെ മനസ്സിൽ നിറഞ്ഞു വന്നത്. പശ്ചാത്തപിച്ചു മടങ്ങിയില്ല. സൂറത്തുൽ അഹ്റാഫിന്റെ 14 വചനത്തിൽ കാണാം, ഇബിലീസ് പറഞ്ഞു, മനുഷ്യൻ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ ഒഴിവു നൽകണമേ. അല്ലാഹു തആല അതേ സൂറത്തിലെ 15 വചനത്തിലൂടെ പറഞ്ഞു, നിശ്ചയമായും നീ ഒഴിവു നൽകപ്പെട്ടവരിൽ പെട്ടവനാകുന്നു. പുനരുത്ഥാന ദിവസം വരെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഇബിലീസ് ആവശ്യപ്പെട്ടു. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതുവരെ ഒന്നാമത്തെ ഊത്തുവരെ അവന്റെ ആയുസ് നീട്ടിക്കൊടുത്തു. മനുഷ്യന്റെ മുമ്പിലുള്ള ഒരു പ്രതികൂല ശക്തിയാണ് ഇബിലീസ്. ആത്മീയതയിലേക്കുള്ള മനുഷ്യ മുന്നേറ്റത്തിന്റെ തടസ്സമാണ് ഇബിലീസും ഷെയ്ത്താൻമാരും. അവരെ സമരം ചെയ്ത് തോൽപ്പിച്ചു മുന്നേറണം, അപ്പോഴാണ് വിജയത്തിന്റെ മാധുര്യം അനുഭവിക്കുക. ഇബിലീസ് ജിന്നുകളുടെ പിതാവല്ല എന്ന അഭിപ്രായവും നിലവിലുണ്ട്. ജിന്നുകളുടെ പിതാവിന്റെ പേര് ജാദ് എന്നാണത്രേ. ജാദിന്റെ പുത്രന്മാരിൽ ഒരാളാണത്ര ഇബിലീസ്. ഒരു ജിന്ന് സ്ത്രീയെ ഇബിലീസ് വിവാഹം ചെയ്തു. ഇതിലുണ്ടായ മക്കളെ ഷെയ്ത്താൻമാർ എന്ന് വിളിക്കുന്നു. ആ നിലയ്ക്ക് ഷെയ്ത്താൻമാരുടെ പിതാവാണ് ഇബിലീസ് എന്ന് പറയാം. ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞു, ആദം കാരണം ഞാൻ നാശത്തിലായി, എന്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ വഴികേടിലായി. ആദമിന്റെ സന്താന പരമ്പരയെ ഞാൻ വഴികേടിലാക്കും. അവർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഞാൻ അവരെ കാത്തിരിക്കും. അവരുടെ മനസ്സിൽ ഞാൻ ദുഷിച്ച ചിന്തകൾ നിറയ്ക്കും. തെറ്റുകൾ ചെയ്യാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കും. നീചകാര്യങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കും. ധിക്കാരത്തിന്റെ ഭാഷയിൽ ഇബിലീസ് തുടർന്നു, മനുഷ്യരുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ വരും. അവരുടെ ഇടതുഭാഗത്തിലൂടെയും വലതുഭാഗത്തിലൂടെയും ഞാൻ വരും. ഞാൻ പറയുന്നത് അവർ കേൾക്കും, അനുസരിക്കും. അവരിൽ അധിക പേരും നിനക്ക് നന്ദി കാണിക്കുകയില്ല. നന്ദി കെട്ടവരായി നിനക്കവരെ കാണാം. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ അവന് നല്ല വിശ്വാസമാണ്. അള്ളാഹുവിനോടാണ് വീരവാദം മുഴക്കിയത്. ഏത് ഹീനമാർഗം ഉപയോഗിച്ചും മനുഷ്യരെ വഞ്ചിക്കുമെന്നാണ് ഇബിലീസ് വാദിച്ചത്. സൂറത്തുൽ ഹജറിലെ വചനങ്ങൾ നോക്കാം. എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോവുക, നിശ്ചയമായും നീ ആട്ടപ്പെട്ടവനാകുന്നു. അപ്പോൾ ഇബിലീസ് പറഞ്ഞു, എന്റെ റബ്ബേ, എന്നാൽ മനുഷ്യർ എഴുന്നേൽപ്പിക്കപ്പെടുന്ന പുനരുത്ഥാന ദിവസം വരെ നീ എനിക്ക് താമസം നൽകണമേ. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ താമസം നൽകപ്പെട്ടവരിൽ പെട്ടവൻ തന്നെ. അറിയപ്പെട്ട നിശ്ചിത സമയത്തിന്റെ ദിവസം വരെ, അന്ത്യനാൾ വരെ ഇബിലീസിന് സമയം നീട്ടിക്കൊടുത്തു. പുനരുത്ഥാനം വരെ കിട്ടിയില്ല. അന്ത്യനാൾ വരെയുള്ളവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഓർക്കുക, നാം മലക്കുകളോട് നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ സുജൂദ് ചെയ്തു. ഇബിലീസ് ഒഴികെ അവൻ ജിന്നുവർഗത്തിൽ പെട്ടവനായിരുന്നു. അതിനാൽ അവൻ തന്റെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിച്ചു എന്നിരിക്കെ, നിങ്ങൾ എന്നെ വിട്ട് അവനെയും അവന്റെ സന്തതികളെയും കാര്യകർത്താക്കളാക്കുന്നുവോ? അവർ നിങ്ങൾക്ക് ശത്രുക്കളാകുന്നു. അക്രമികൾക്ക് സ്വീകരിക്കുവാൻ പകരം കിട്ടിയത് വളരെ മോശം തന്നെ. 18 അധ്യായത്തിലെ 50 വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, സ്വർഗലോകം മനുഷ്യഭാവന ചെന്നെത്താത്ത മഹാലോകം. അവിടുത്തെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും വർണ്ണിക്കാനാവില്ല. എവിടെയും സുഗന്ധപൂരിതം, വിടർന്ന് പരിമളം പരത്തുന്ന മനോഹരമായ പൂക്കൾ, തണൽ പരത്തുന്ന മരങ്ങൾ, ഒഴുകുന്ന അരുവികൾ, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, ഇണക്കിളികൾ, അവയുടെ നാദം എത്ര മനോഹരം, പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന കിളികൾ, ഇണചേർന്നു പോകുന്ന മൃഗങ്ങൾ. ഇണ വേണം എങ്കിലേ സ്നേഹപ്രകടനം നടത്താൻ കഴിയൂ. തനിക്കും വേണം ഒരു ഇണ. ആദം നബി അലൈഹിസ്സലാം ചിന്തിച്ചു. ഒരു നാൾ ആദം നബി അലൈഹിസ്സലാം മയങ്ങുകയായിരുന്നു. ഉറക്കിന്റെയും ഉണർവിന്റെയും മധ്യത്തിലുള്ള അവസ്ഥ. മലക്കുകൾ വന്നു ഇടതു പാർശ്വത്തിലെ ഒരു വാരിയെല്ലെടുത്ത് അതുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു. അതിസുന്ദരിയായ ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹ. അതൊരു ജുമാ ദിവസമായിരുന്നു. ആദം നബി അലൈഹിസ്സലാം ഉണർന്നു. തനിക്കരികിൽ ഒരു സുന്ദരി ഇരിക്കുന്നു. എന്തൊരതിശയം, നീ ആരാണ്? ആദം നബി അലൈഹിസ്സലാം ആകാംക്ഷയോട് ചോദിച്ചു. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇങ്ങനെ മറുപടിയുണ്ടായി, അവൾ നമ്മുടെ അടിമയാണ്, പേര് ഹവ്വാ എന്നാകുന്നു, നിനക്കു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവൾ. ആദം നബി അലൈഹിസ്സലാമിന് എന്തെന്നില്ലാത്ത സന്തോഷം. ഹവ്വയെ ഒന്ന് തൊട്ടു നോക്കാൻ മോഹം. കൈനീട്ടി ഇങ്ങനെ പറയപ്പെട്ടു, ആദം ഹവ്വയെ തൊടരുത്, മഹർ നൽകി വിവാഹം ചെയ്ത് ഹലാലായ ഇണയാക്കണം, അതിനു മുമ്പ് സ്പർശനം പാടില്ല. എന്താണ് മഹറായി നൽകേണ്ടത്? ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുക, അത് മഹറായി നൽകുക. ആരാണ് മുഹമ്മദ് നബി?
താങ്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്, അന്ത്യപ്രവാചകനാണ്, സൃഷ്ടികളിൽ വെച്ച് അത്യുന്നതനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല, താങ്കളെയും സൃഷ്ടിക്കുമായിരുന്നില്ല. സൊലാത്തു ചൊല്ലാൻ പഠിച്ചു, 10 സൊലാത്തു ചൊല്ലി അത് മഹറായി നൽകി. മലക്കുകൾ സാക്ഷി നിന്നു. ഹവ്വ റളിയല്ലാഹു അൻഹ ഹലാലായ ഭാര്യയായി. മലക്കുകൾ ആദം നബി അലൈഹിസ്സലാമിനെ അണിയിച്ചൊരുക്കി സിംഹാസനത്തിൽ ഇരുത്തി. ഹവ്വയെ വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ ധരിപ്പിച്ചു, പട്ടുവസ്ത്രങ്ങളും മുടിപ്പിച്ചു. ആദമും ഹവ്വയും ആദ്യ ഇണകൾ. അവർ മുട്ടിയുരുമി നടന്നു. സ്വർഗത്തിലെ മലർവാടികളിലൂടെ മനനിറയെ ആനന്ദം. ഹവ്വ റളിയല്ലാഹു അൻഹയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് നോക്കാം. ഹേ മനുഷ്യരെ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും ആ രണ്ടാളിൽ നിന്നായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഏതൊരുവന്റെ പേരിൽ നിങ്ങൾ അന്യോനം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കുടുംബത്തെയും സൂക്ഷിക്കുക. നിശ്ചയമായും അള്ളാഹു നിങ്ങളിന്മേൽ നോട്ടം വഹിക്കുന്നവനാകുന്നു. 4 അധ്യായത്തിലെ 1 വചനങ്ങളാണിത്. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഹവ്വ റളിയല്ലാഹു അൻഹയെ ആദമിൽ നിന്ന് സൃഷ്ടിച്ചു. അവർ രണ്ടാളിൽ നിന്നായി കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്രയും വലിയ കാര്യം പറഞ്ഞ ഉടനെ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കണം എന്നാകുന്നു. കുടുംബ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കണം. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും വാത്സല്യവും വിശ്വാസവും സദൃഢമായി നിലനിൽക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കണക്കില്ലാതെ ചൊരിയപ്പെടും. കുടുംബ ബന്ധം ദുർബലമാകുന്ന ചിന്തയോ സംസാരമോ പ്രവർത്തനങ്ങളോ ഉണ്ടായിക്കൂടാ. അത് നമ്മെ അധപ്പതനത്തിലേക്ക് നയിക്കും. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണ്. സൂറത്തു സ്വാദ് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അനന്തര സംഭവങ്ങളെ കുറിച്ചും വിവരിക്കുന്നുണ്ട്. 38-ാം അധ്യായത്തിലെ 71 മുതൽ 85-ാം സൂക്തങ്ങൾ വരെ ഈ കാര്യങ്ങൾ വിശദമായി അല്ലാഹു തആല ഖുർആനിലൂടെ വിവരിക്കുന്നുണ്ട്. ഇബിലീസ് അന്ന് അല്ലാഹുവിനോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുവോ അവയെല്ലാം ലോകത്ത് ഇബിലീസ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാരിൽ നിന്ന് തന്നെ അവൻ പ്രവർത്തനം തുടങ്ങി. പരിപാടികൾ ആസൂത്രണം ചെയ്തു, വിദഗ്ധമായി നടത്തി തുടങ്ങി. 124,000 നബിമാർ കടന്നുപോയി, അവരുടെ സമുദായങ്ങളും കടന്നുപോയി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് ഇനിയും കടന്നുപോകാൻ ബാക്കിയുള്ളത്. ഇബിലീസും അവന്റെ സന്താന പരമ്പരയും വളരെ സജീവമായി പ്രവർത്തിച്ചു. മനുഷ്യവർഗത്തിൽ ഏറെ പേരെയും അവർ വഴിപിഴപ്പിച്ചു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇബിലീസിന്റെ സൈന്യം സർവത്ര ജാഗ്രതയോടെ കർമ്മരംഗത്തുണ്ട്. മനുഷ്യവർഗത്തിന്റെ ഇന്നത്തെ പോക്കു കണ്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എല്ലാ രംഗത്തും ഷെയ്ത്വാന്റെ തേർവാഴ്ചയാണ് കാണാനുള്ളത്. അനീതിയും അഴിമതിയും കൊടികുത്തി വാഴ്ത്തുന്നു. ആദം നബിയുടെയും ഹവ്വ ബീവിയുടെയും ഗുണകാംക്ഷിയായി ഇബിലീസ് പ്രത്യക്ഷപ്പെട്ടു. അവരോട് സ്നേഹപൂർവം സംസാരിച്ചു, വിലക്കപ്പെട്ടത് ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്കിവിടെ ശാശ്വതമായി ജീവിക്കാം. പിന്നെയും ഇബിലീസ് പലതും പറഞ്ഞു പ്രേരിപ്പിച്ചു. ഹവ്വ റളിയല്ലാഹു അൻഹ വൃക്ഷത്തിനടുത്തേക്ക് പോയി പഴങ്ങൾ പറിച്ചു, പഴം ഭക്ഷിച്ചു, നല്ല രുചി തോന്നി. ഭർത്താവിനെ പ്രേരിപ്പിച്ചു, ഭർത്താവും പഴം കഴിച്ചു. പഴം കഴിച്ചതോടെ നിലയാകെ മാറി. സ്വർഗീയ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയി, നഗ്നത വെളിവായി, വല്ലാത്ത വെപ്രാളമായി. നഗ്നത മറക്കാൻ വല്ലതും തരണേ. അവർ മരങ്ങളോട് കേണപേക്ഷിച്ചു, ഒരു വൃക്ഷവും ചെവികൊണ്ടില്ല. അത്തിമരം സങ്കടം കണ്ടു, ഇലകൾ നൽകി, ഇലകൾ കൊണ്ട് നാണം മറച്ചു. സ്വർഗത്തിൽ നിന്ന് പുറത്തു കടക്കുക, അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഇനി രക്ഷയില്ല, എങ്ങോട്ട് പോവും, എങ്ങനെ പോവും? ഹവ്വ ബീവിയുടെ കൈ പിടിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാം നടന്നു. പെട്ടെന്നൊരു കൽപ്പന വന്നു, ഹവ്വയുടെ കൈവിടുക. കൈവിട്ടു രണ്ടുപേരും അകന്നു നടന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം അലൈഹിസ്സലാമിനെ സറൻ ദ്വീപിൽ അഥവാ സിലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കിയെന്നും ഹവ്വ ബീവിയെ ജിദ്ദയിലും ഇറക്കി. വിലക്കപ്പെട്ട മരവുമായി ബന്ധപ്പെട്ട് ഒരു മയിലിനെ കുറിച്ചും ഒരു പാമ്പിനെ കുറിച്ചും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മയിലും പാമ്പും ഇബിലീസിനെ സഹായിച്ചു. മയിലിനെ അബസീനിയായിലും പാമ്പിനെ ഇസ്ഫഹാനിലും ഇറക്കി. ഈ വിധത്തിൽ ചിലർ വിവരണം നൽകിയിട്ടുണ്ട്. ഇബിലീസും പുറത്തായി, ഭൂമിയിലായി താമസം. ഭൂമിയിൽ എവിടെ? ബാബിലോണിയിലാണെന്നും ബൽസാൻ എന്ന നാട്ടിലാണെന്നും അഭിപ്രായമുണ്ട്. സംനാൻ എന്ന നാട്ടിലാണ് ഇബിലീസ് വന്നു വീണതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു. ജിദ്ദയിൽ കടലിന് സമീപമുള്ള ഒരു മലയുടെ മുകളിലാണ് ഹവ്വ റളിയല്ലാഹു അൻഹ എത്തിച്ചേർന്നത്.
ആദം അലൈഹിസ്സലാമിന്റെ ശിരസിൽ നിന്ന് മഹത്വത്തിന്റെ ചിഹ്നമായി ധരിക്കപ്പെട്ട കിരീടം എടുത്തുമാറ്റിയിരുന്നു. മറ്റൊരു ചിഹ്നമായ അരപ്പട്ടയും അഴിച്ചു മാറ്റിയിരുന്നു. എന്നിട്ടാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം, അത്രയും സമയം മാത്രമാണ് ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ കഴിഞ്ഞത്. സ്വർഗത്തിലെ അത്രയും സമയം ഭൂമിയിലെ 1000 വർഷത്തിന് തുല്യമാണത്രേ. ഇബിലീസിന്റെ ചതിയിൽ ആദ്യം പെട്ടത് ഹവ്വയാണ്. അത് കാരണം ചില ശിക്ഷകൾ അവൾക്ക് വിധിക്കപ്പെട്ടു. ഹവ്വയെ ഇങ്ങനെ അറിയിക്കപ്പെട്ടു, നീയും ശിക്ഷയ്ക്ക് പാത്രമാണ്. നീ ഗർഭിണിയായാൽ വേദനയോടുകൂടിയല്ലാതെ പ്രസവിക്കുകയില്ല. എല്ലാ മാസത്തിലും ആർത്തവമുണ്ടാകും. പുരുഷൻ സ്ത്രീയെ ജയിക്കും, സ്ത്രീ പുരുഷനെ ആശ്രയിച്ചു കഴിയും. ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നെ ആദമിനേക്കാൾ 2 കാര്യങ്ങളിൽ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. 1, എന്റെ ഷൈത്താൻ അനുസരണയുള്ളവനാണ്. ആദമിന്റെ ഷൈത്താൻ അനുസരണയില്ലാത്തവനായിരുന്നു. 2, എന്റെ ഭാര്യമാർ മതപരമായ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്നു. ആദമാകട്ടെ ഭാര്യ മുഖേന ആപത്തിൽ അകപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വരുമ്പോൾ ശരീരത്തിൽ അണിഞ്ഞിരുന്നത് തുന്നിക്കൂട്ടിയ ഇലകളായിരുന്നു. കാറ്റിൽ അവ കീറിപ്പറിഞ്ഞുപോയി. ഇലയുടെ കഷ്ണങ്ങൾ പല മരങ്ങളിൽ ചെന്നു പതിച്ചു. ആ മരങ്ങൾ സുഗന്ധമുള്ളതായി തീർന്നു എന്നും ഇന്ത്യയിൽ ധാരാളം സുഗന്ധദ്രവ്യങ്ങളുള്ള മരങ്ങൾ ഉണ്ടായത് ഇക്കാരണങ്ങളാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ ആദം നബി അലൈഹിസ്സലാമിനെ കാണാൻ വരും. ഒരിക്കൽ ഏതാനും ഗോതമ്പ് മണികൾ കൊണ്ടുവന്നു കൊടുത്തു. ഇരുമ്പ് കൊണ്ടുവന്നു, കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കാൻ പരിശീലിപ്പിച്ചു. ഗോതമ്പ് മണികൾ കൃഷി ചെയ്തു, നനച്ചു വളർത്തി ഗോതമ്പ് വിളഞ്ഞു, കൊയ്തെടുത്തു, ധാന്യം പൊടിച്ചു, മാവ് കുഴച്ചു റൊട്ടിയുണ്ടാക്കി ആഹാരം കഴിച്ചു. ഹവ്വാ ബീവിയും കൃഷി ചെയ്യാൻ പഠിച്ചു, പലതരം ജോലികൾ ചെയ്തു, ആഹാരം പാകപ്പെടുത്തി കഴിച്ചു. വിലക്കപ്പെട്ട പഴം കഴിച്ചത് മുതൽ ആദം അലൈഹിസ്സലാം പശ്ചാത്താപവിശനായിരുന്നു. മനസ്സിനെ കാർന്നു തിന്നുന്ന ദുഃഖം സഹിക്കാനാവുന്നില്ല. ഹവ്വാ റളിയല്ലാഹു അൻഹുവിന് 2 ദുഃഖമാണ്, പഴം കഴിച്ച ദുഃഖവും ഭർത്താവിനെ നിർബന്ധിച്ച് കഴിപ്പിച്ച ദുഃഖവും. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണവർ. എത്ര കാലം ദുഃഖിച്ചു, കണ്ണീരൊഴുക്കി എന്തുമാത്രം പശ്ചാത്തപിച്ചു. ഭൂമിയിലെത്തിയപ്പോൾ വിരഹവേദനയും എല്ലാം ഇബിലീസ് കാരണം. കണ്ണീരിനും നെടുവീർപ്പുകൾക്കിടയിലൂടെ സംവത്സരങ്ങൾ എത്രയോ കടന്നുപോയി. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് സൂറത്തു ത്വഹായിൽ വിശദമായി പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ദീർഘകാലം പശ്ചാത്തപിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനാ വചനം വളരെ പ്രസിദ്ധമാണ്. റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും ചെയ്യാതിരുന്നാൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ പശ്ചാത്താപം കഠിനമായിരുന്നു. സ്വർഗത്തിലെ ആഡംബരം നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല അവിടുന്ന് ചിന്തിച്ചത്, അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ചാണ്. ഇബിലീസിന്റെ കെണിയിൽ പെട്ടുപോയതോർത്തു വല്ലാതെ വ്യാകുലപ്പെട്ടു. മനുഷ്യരുടെ ഔറത്ത് വെളിവാക്കുന്നത് പിശാചിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അന്യരുടെ നഗ്നത കാണുമ്പോൾ മനസ്സിന് ആനന്ദം തോന്നണമെന്നാണ് ഇബിലീസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തോന്നാൻ വേണ്ടതൊക്കെ അവൻ ചെയ്യുന്നു. ആദം ഹവ്വ ദമ്പതിമാർ സ്വർഗീയ വസ്ത്രം ധരിച്ചാണ് കഴിഞ്ഞിരുന്നത്. നഗ്നത വെളിവായില്ല, പരസ്പരം നഗ്നത കണ്ടില്ല, കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല. ശത്രുവായ ഇബിലീസ് ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇവരുടെ സ്വർഗീയ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റണം, ഇവരുടെ നഗ്നത വെളിവാക്കണം, പരസ്പരം കാണണം. ഇതിനു വേണ്ടിയാണവൻ തിന്നാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ആ വിലക്കപ്പെട്ട കനിയായ പഴം തിന്നു. ആദമിന്റെയും ഹവ്വയുടെയും നഗ്നത വെളിവായി. സൂറത്തുൽ അഅ്റാഫിന്റെ 20-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, എന്നിട്ട് അവർക്ക് 2 പേർക്കും മറയ്ക്കപ്പെട്ടിരുന്നതായ അവരുടെ നഗ്നത വെളിവാക്കുവാനായി ഷെയ്ത്വാൻ അവരോട് ദുർമന്ത്രം നടത്തി. അവൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് നിങ്ങളോട് ഈ വൃക്ഷത്തെ കുറിച്ച് വിരോധിച്ചിട്ടില്ല. നിങ്ങൾ 2 പേരും മലക്കുകളായി തീരുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇരുവരും ശാശ്വത വാസികളായി തീരുകയോ ചെയ്യുമെന്നതിനാൽ അല്ലാതെ. പഴം തിന്നാൽ നിങ്ങൾ ഇരുവരും മലക്കുകളായി തീരും, അല്ലെങ്കിൽ ശാശ്വതമായി ഇവിടെ താമസിക്കും. അതുകൊണ്ട് പഴം തിന്നണമെന്ന് ഇബിലീസ് ഉപദേശിച്ചു. പഴം തിന്നാൽ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കാം, അല്ലെങ്കിൽ മലക്കുകളാവാം. ഇബിലീസ് കള്ളം പറഞ്ഞു പറ്റിച്ചു. ഞാൻ നിങ്ങളുടെ നിഷ്കളങ്കനായ ഉപദേശകനാകുന്നു. മനുഷ്യവർഗത്തോട് കാണിച്ച ഇബിലീസിന്റെ ആദ്യ വഞ്ചനയാണിത്. മനുഷ്യനും പിശാചും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം, മനുഷ്യന് പിശാചിനെ കാണാൻ കഴിയില്ല, പക്ഷേ പിശാച് മനുഷ്യനെ കാണുന്നു.
പിശാചി ഏതു വഴിക്കാണ് വരിക? മനുഷ്യന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ദൗർബല്യങ്ങൾ പിശാചിനറിയാം. അതുപയോഗിച്ച് മനുഷ്യനെ ചതിയിൽ ചാടിക്കും. പിശാചു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കും. രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തെല്ലാം സഞ്ചരിക്കും. ഓരോ അവയവത്തെ കൊണ്ടും തെറ്റ് ചെയ്യിപ്പിക്കും. കാണാൻ പാടില്ലാത്തത് കാണിക്കും, കേൾക്കാൻ പാടില്ലാത്തത് കേൾപ്പിക്കും, കൈകാലുകൾ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിപ്പിക്കും, മനസ്സിനെ കൊണ്ട് അരുതാത്തത് ചിന്തിപ്പിക്കും, പറയാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ നാവുകൊണ്ട് പറയിപ്പിക്കും. വിലക്കപ്പെട്ട ഭക്ഷണം വായിലൂടെ കഴിക്കും, അത് വയറ്റിലെത്തും. അതിൽ നിന്നുണ്ടാവുന്ന എന്തും വിലക്കപ്പെട്ടതാണ്. എല്ലാം പിശാചു ഭംഗിയാക്കി കാണിക്കാം. തെറ്റിലൂടെ ശരീരം നീങ്ങുമ്പോൾ റൂഹ് മലിനപ്പെടും. ഓരോ അവയവത്തിൽ നിന്നും പിശാചിനെ ഓടിക്കണം. പകരം തൗഹീദ് വരണം. മനസ്സിലും ശരീരത്തിലും തൗഹീദ് പടരണം. ആദം നബി അലൈഹിസ്സലാമിന്റെ റൂഹിലും ശരീരത്തിലുമെല്ലാം തൗഹീദാണ്. അതിന്റെ ഉഗ്രശക്തി കൊണ്ട് ഇബിലീസിന് ആദം നബി അലൈഹിസ്സലാമിനെ സമീപിക്കാൻ കഴിയുന്നില്ല. ആദം സന്തതികളുടെ ഈമാനിനെ ദുർബലമാക്കാനാണ് ഇബിലീസ് ശ്രമിച്ചത്. അവരെ തൗഹീദിൽ നിന്നകറ്റുക, ശിർക്കിലേക്ക് അടുപ്പിക്കുക. ഷെയ്ത്വാന്മാരുടെ പ്രവർത്തന ശൈലിയാണിത്. മനുഷ്യ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് തൗഹീദാണ്. കൽബിന്റെ തുടിപ്പും ശ്വാസഗതിയും അതിനോടൊപ്പമായിരിക്കും. ഒരു മനുഷ്യൻ ആ രീതിയിൽ ജീവിച്ചാൽ ഷെയ്ത്വാന് അവനെ സമീപിക്കാൻ കഴിയില്ല. ഈ അവസ്ഥ തകിടം മറിക്കാൻ ഷെയ്ത്വാന്മാർ ശ്രമിക്കും. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നത് വളരെയേറെ ദുഃഖത്തോടുകൂടിയായിരുന്നു. അള്ളാഹു എന്തുമാത്രം കൃപാലുവാണ്, തനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞു തന്നത്. തന്നെ ആദരിച്ചു, മലക്കുകൾ തന്നെ ആദരിക്കുന്ന അവസ്ഥയുണ്ടാക്കി. അങ്ങനെയുള്ള റബ്ബിന്റെ കൽപ്പന തെറ്റിച്ചു. ലജ്ജ കൊണ്ട് തല താഴ്ന്നുപോയി. ദുഃഖം മനസ്സിൽ കത്തിപ്പടരുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുഃഖത്തിന് ആശ്വാസം ലഭിക്കാനായി ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് കൊടുത്തു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് കേട്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് ആശ്വാസം തോന്നി. ഈ വിധത്തിൽ ഒരു റിപ്പോർട്ടിൽ കാണുന്നു, അതിവിശാലമായ സ്വർഗം, ഇടുക്കം തോന്നിപ്പിക്കുന്ന ഭൂമി, രണ്ടും കണ്ടനുഭവിച്ചു. എത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ, അന്തരീക്ഷത്തിലെ മാറ്റം. അള്ളാഹു തആല പലതരം വിത്തുകൾ ഭൂമിയിലേക്ക് കൊടുത്തയച്ചിരുന്നു. അവയിൽ ചിലത് ഇബിലീസ് അലങ്കോലമാക്കി. ഉപയോഗശൂന്യമായി അവശേഷിച്ചത് കൃഷി ചെയ്തു. സ്വർഗത്തിലെ മേന്മ കൂടിയ പഴങ്ങൾ കഴിച്ച ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലെ നിലവാരം കുറഞ്ഞ കായ്കനികൾ ഭക്ഷിക്കാൻ തുടങ്ങി. അതോടെ മലമൂത്ര വിസർജനം വേണ്ടി വന്നു. ആദം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത അസ്വസ്ഥത വന്നു. മലമൂത്ര വിസർജനം അനിവാര്യമായി വരുമ്പോഴുള്ള വല്ലാത്ത അസ്വസ്ഥത, എന്ത് ചെയ്യണമെന്നറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മലമൂത്ര വിസർജനം നടന്നു, ആശ്വാസമായി. ആശ്വാസം വന്നപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തി. ആദം നബി അലൈഹിസ്സലാം ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു, റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് തന്നെയാണ് ഞാൻ തെറ്റ് ചെയ്തു പോയത്. പൊറുത്തു തരണമേ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടായി. നിന്റെ ദുഃഖം നിറഞ്ഞ ശബ്ദം കേട്ടു. നിനക്കു പറ്റിയ അബദ്ധം പൊറുത്തു തന്നിരിക്കുന്നു. എന്തൊരു ആശ്വാസവചനം! ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ശരീരത്തിൽ ആത്മാവ് ഊതപ്പെട്ട സന്ദർഭത്തിൽ ഒരു കാഴ്ച കണ്ടിരുന്നു. അർശിൽ എഴുതപ്പെട്ട വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാ. ഭൂമിയിൽ വെച്ച് അക്കാര്യം ഓർമ്മ വന്നു. ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് പൊറുത്തു തരേണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പൊറുത്തു കൊടുത്തു. ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാമിന്റെ ദുഃഖം അകറ്റാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഒരു യാത്ര പോകാൻ ക്ഷണിച്ചു. ഭൂമിയുടെ ഒരു ദീർഘയാത്ര. ഇത് കഅബാലയം നിലകൊള്ളുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ വെള്ളമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചു. അപ്പോൾ ഒരു കെട്ടിടത്തിന് ആവശ്യമായ സ്ഥലം പ്രത്യക്ഷമായി. അവിടെ ബൈത്തുൽ മഹ്മൂർ പണിതുയർത്തി. അവിടെ നിസ്കരിക്കുകയും തവാഫ് നടത്തുകയും ചെയ്തു. ആദം നബി അലൈഹിസ്സലാമിന് ആശ്വാസമായി. ബൈത്തുൽ മഹ്മൂർ ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലം തീരും വരെയും ഭൂമിയിൽ ഉണ്ടായിരുന്നു. പിന്നീടതിനെ ആകാശത്തേക്ക് ഉയർത്തി. മൂന്നാം ആകാശത്തിലോ നാലാം ആകാശത്തിലോ അല്ലെങ്കിൽ ഏഴാം ആകാശത്തിലോ അതിനെ സ്ഥാപിച്ചു. കഅബയുടെ നേരെ മുകളിലായി അത് സ്ഥിതി ചെയ്യുന്നു. ദിവസം തോറും 70,000 മലക്കുകൾ അതിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണുന്നുണ്ട്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന്റെ 2,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. വെള്ളത്തിന് മുകളിൽ പത പോലെ തെളിഞ്ഞ മണ്ണ് പ്രത്യക്ഷപ്പെട്ടു. കഅബ നിൽക്കത്തക്ക വിധം അത് വികസിച്ചു. ആ പ്രദേശത്തെ മലക്കുകൾ പ്രദക്ഷിണം ചെയ്തു. ആ പ്രദേശം ഉൾപ്പെടുത്തി ഭൂമി സൃഷ്ടിച്ചു. സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട അതീവ ദുഃഖിതനായി കഴിഞ്ഞിരുന്ന ആദം നബി അലൈഹിസ്സലാമിനെ
ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചു. ആദൻ നബി അലൈഹിസ്സലാം ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു, അത് സ്വീകരിക്കപ്പെട്ടു. ആദൻ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ അഭിവാദ്യം ചെയ്തു. അവർ പറഞ്ഞു, 2000 വർഷമായി ഞങ്ങൾ ഇവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഅബ സ്ഥാപിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു. അക്കാലത്ത് അതിന് നല്ല ശോഭയുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ആദൻ നബി അലൈഹിസ്സലാമിന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഹജ്ജ് കാലം വ്യക്തമാക്കി കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് 40 തവണ ആദൻ നബി അലൈഹിസ്സലാം കാൽനടയായി ഹജ്ജിന് പോയിട്ടുണ്ട്. 45 തവണ എന്നും അഭിപ്രായമുണ്ട്. ഇന്ത്യ മുതൽ മക്കം വരെ ആദൻ നബി അലൈഹിസ്സലാം പാദം വെച്ച സ്ഥലങ്ങളെല്ലാം ഫലപുഷ്ടി നിറഞ്ഞതായി തീർന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മഹാപ്രളയകാലത്ത് ഹജറുൽ അസ്വദ് ജിബ്രീൽ അലൈഹിസ്സലാം അബു ഖുബൈസ് പർവ്വതത്തിൽ കുഴിച്ചിടുകയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നിവർ കഅബ പുതുക്കി പണിതപ്പോൾ പുറത്തെടുത്തു കൊണ്ടുകൊടുക്കുകയായിരുന്നു. ആദൻ നബി അലൈഹിസ്സലാം ഭൂമിയിലെത്തിയതോടെ ശരീരത്തിന്റെ നിറം മാറി കറുപ്പ് നിറമായത്രേ. ദീർഘകാലം പശ്ചാത്തപിച്ചു കരഞ്ഞു. അള്ളാഹു തൗബ സ്വീകരിച്ചു. എല്ലാ മാസവും 3 ദിവസം നോമ്പു നോൽക്കാൻ കൽപ്പിച്ചു. ചന്ദ്രമാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോറ്റതോടെ ആദൻ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ നിറം പഴയതുപോലെയായി. ഈ ദിവസങ്ങളിൽ അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് വന്ന പല പ്രവാചകന്മാർക്കും ഈ നോമ്പ് നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്താണ്. അറഫ എന്ന സ്ഥലത്തേക്ക് പോകാൻ ആദൻ നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. മുസ്ദലിഫയിൽ വെച്ച് ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹായെ കണ്ടുമുട്ടി. അവർ ഒന്നിച്ചു ചേർന്ന സ്ഥലമാണിത്. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മുസ്ദലിഫ, ഒന്നിച്ചു ചേർന്ന സ്ഥലം എന്ന പേര് കിട്ടി. അറഫയിൽ വെച്ചാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയത് എന്നും അഭിപ്രായമുണ്ട്. കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു എന്നാണ് അറഫ എന്ന വാക്കിനർത്ഥം. രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ സ്ഥലത്തിന് അറഫ എന്ന പേര് വന്നു. തൗബ സ്വീകരിക്കപ്പെട്ട ശേഷം ആദൻ നബി അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. അതിപ്രകാരമായിരുന്നു, എന്റെ റബ്ബേ, ശപിക്കപ്പെട്ട ഇബിലീസ് ഞങ്ങളുടെ ശത്രുവാണ്, ഞങ്ങളുടെ സന്താനങ്ങളുടെയും ശത്രുവാണ്. നിന്റെ അദൃശ്യ സഹായമില്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നീ ഞങ്ങളെ സഹായിക്കണമേ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറുപടിയുണ്ടായി, നിന്റെ സന്തതികളിൽ ഓരോരുത്തരുടെ കൂടെയും സഹായത്തിനായി ഓരോ മലക്കിനെ ഞാൻ നിയോഗിക്കും. ആദം നബി അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്തു, അള്ളാഹുവേ അതുപോരാ, കൂടുതൽ സഹായം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഇങ്ങനെ മറുപടി നൽകി, നിന്റെ സന്തതികളിൽ ഒരു സൽക്കർമ്മം ചെയ്താൽ 10 സൽക്കർമ്മത്തിന്റെ കൂലി ലഭിക്കും. ഒരു ദുഷിച്ച കർമ്മം ചെയ്താൽ ഒരു ദുഷ്കർമ്മത്തിന്റെ ശിക്ഷയാണ് നൽകുക. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഒരു സൽക്കർമ്മത്തിന് 10 or more സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കും. ഒരു ദുഷ്കർമ്മത്തിന് 1 or അതിന്റെ ഇരട്ടിയോ ദുഷ്കർമ്മം ചെയ്ത ശിക്ഷ ലഭിക്കും. ആദ നബി അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്തു, അള്ളാഹുവേ ഇനിയും സഹായം നൽകിയാലും. അള്ളാഹു അറിയിച്ചു, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള അവസരം ഞാൻ നൽകുന്നു. ആദൻ നബി അലൈഹിസ്സലാമിന് തൃപ്തിയായി. ഈ ചാൻസുകൾ എന്റെ സന്താന പരമ്പര ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ആദ്യ പിതാവിന് ആശ്വാസമായി. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മറുപടിയും കിട്ടി. ഇബിലീസ് അതറിഞ്ഞു. അവൻ നിരാശനായി പിന്മാറിയില്ല. താനും പ്രാർത്ഥിക്കണം, നേടിയെടുക്കണം. ഇബിലീസിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, റബ്ബേ, ആദമിലും അവന്റെ സന്തതികളിലും നീ വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, നീ എന്നെയും സഹായിക്കണമേ. അള്ളാഹുവിന്റെ മറുപടി ഇങ്ങനെ, ആദമിന്റെ സന്തതികളിൽ ഓരോരുത്തരോടൊപ്പം നിന്റെ സന്തതികളിൽ ഓരോരുത്തരെ ഞാൻ നിയോഗിക്കാം. അള്ളാഹുവേ അതുപോരാ, അതിനേക്കാൾ വലിയ സഹായമാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ മറുപടി വന്നു, മനുഷ്യരുടെ ശരീരത്തിലുടനീളം രക്തസഞ്ചാരം പോലെ സഞ്ചരിക്കാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ കഴിവ് നൽകുന്നു. ഇബിലീസ് അതുകൊണ്ടും തൃപ്തനായില്ല. അവൻ ചോദ്യം തുടരുകയാണ്, അള്ളാഹുവേ ഇതിനേക്കാളും വലിയ സഹായമാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നിന്റെ സൈന്യങ്ങളോടും പരിവാരങ്ങളോടും കൂടി മനുഷ്യനോട് യുദ്ധം ചെയ്യുക. മനുഷ്യരുടെ സന്താനങ്ങളിലും ധനത്തിലും നീ പങ്കാളിയാവുക. ഇബിലീസിന് സന്തോഷമായി. കിട്ടിയ ചാൻസുകളെല്ലാം ഉപയോഗപ്പെടുത്തി മനുഷ്യനെ വഴിപിഴപ്പിക്കാമെന്ന് അവന് ബോധ്യമായി. ആദൻ നബി അലൈഹിസ്സലാം സറം ദ്വീപിൽ കഴിയുന്ന കാലം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വിളംബരം ചെയ്തു. ഭൂമിയിൽ അധിവസിക്കുന്ന ജീവികളെ നിങ്ങളുടെ റബ്ബ് ഭൂമിയിൽ നിങ്ങൾക്കൊരു ഭരണാധികാരിയെ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുവിൻ. വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും തല ഉയർത്തി ആ കൽപ്പന അനുസരിച്ചു.
ഭൂമിയിലുള്ള ജീവികളെല്ലാം ആദൻ നബി അലൈഹിസ്സലാമിന്റെ ചുറ്റും വന്നുകൂടി. ചിലതിന്റെ തലയിലും മുതുകിലും ആദൻ നബി അലൈഹിസ്സലാം തലോടി സ്നേഹം പ്രകടിപ്പിച്ചു. കരസ്പർശമേറ്റ ജന്തുക്കൾ മനുഷ്യനോട് ഇണങ്ങിച്ചേർന്ന് വളർത്തുമൃഗങ്ങളായി, അല്ലാത്തവ വന്യമൃഗങ്ങളായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാമിന് ഒരു ആടിനെ കൊണ്ടുവന്നു കൊടുത്തു. ഹവ്വ റളിയല്ലാഹു അൻഹ ആട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി. ആദൻ നബി അലൈഹിസ്സലാം നെയ്തു വസ്ത്രമാക്കി ഒരു ഉടുപ്പും ഒരു പുതപ്പും ഉണ്ടാക്കി. ആദൻ നബി അലൈഹിസ്സലാം ഉടുപ്പ് ധരിച്ചു, ഹവ്വ റളിയല്ലാഹു അൻഹ പുതപ്പ് പുതച്ചു. അവർ ആദ്യമായി അവ ഉപയോഗിച്ചത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ആദൻ നബി അലൈഹിസ്സലാം ഹവ്വ ബീവിയോടൊപ്പം സറൻ ദ്വീപിൽ വന്ന് താമസമാക്കി. ഏറെ കഴിയും മുമ്പേ ഹവ്വ ബീവി ഗർഭിണിയായി. പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടിക്ക് ഖാബീൽ എന്ന് പേരിട്ടു, പെൺകുട്ടിക്ക് ഇഖ്ലീമ എന്നും പേരിട്ടു. ഇഖ്ലീമ കാണാൻ നല്ല അഴകുള്ള കുഞ്ഞായിരുന്നു. രണ്ടാമത്തെ പ്രസവത്തിലും രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. ആൺകുഞ്ഞ് ഹാബീൽ, പെൺകുഞ്ഞ് ലബൂദ. എല്ലാ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികൾ ആണും പെണ്ണും. ഒടുവിലത്തെ പ്രസവത്തിൽ അബ്ദുൽ മുഹൈസും അമത്തൽ മുഹൈസും ജനിച്ചു. 20 പ്രസവം, 40 കുഞ്ഞുങ്ങൾ. സ്വർഗത്തിൽ നിന്ന് പോന്ന് 100 വർഷം കഴിഞ്ഞാണ് ആദൻ നബി അലൈഹിസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയതെന്നാണ് റിപ്പോർട്ട്. അതിനുശേഷമാണ് ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത്. വിശുദ്ധ ഖുർആനിലെ 7 അധ്യായത്തിലെ 189 വചനത്തിൽ കാണാം, അള്ളാഹുവാണ് ഒരേ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അതിൽ നിന്ന് അതിന്റെ ഇണയെയും ഉണ്ടാക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്ന് സമാധാനിക്കുവാൻ വേണ്ടി. അങ്ങനെ അവൻ അവളിൽ പ്രവേശനമുണ്ടായപ്പോൾ അവൾ ഒരു ലഘുവായ ഗർഭം ധരിച്ചു. എന്നിട്ട് അതുമായി അവൾ നടക്കുകയായി. അങ്ങനെ അവൾക്ക് ഗർഭഭാരം കൂടി വന്നപ്പോൾ അവർ രണ്ടാളും തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, നീ ഞങ്ങൾക്ക് ഒരു നല്ല കുട്ടിയെ നൽകുന്ന പക്ഷം ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ആദ്യ പ്രസവത്തിലെ പുത്രൻ കുറ്റവാളിയായി മാറുന്നതാണ് ലോകം കണ്ടത്. 1 പ്രസവത്തിലെ ഖാബീൽ 2 പ്രസവത്തിലെ ഹാബീലിനെ കൊന്നുകളഞ്ഞു. ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹ ദമ്പതിമാരുടെ പുത്രന്മാരും പുത്രിമാരും വളർന്നു വരികയാണ്. ആദ്യമാദ്യം പ്രസവിക്കപ്പെട്ടവർക്ക് വിവാഹപ്രായമായി. ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, 1 പ്രസവത്തിലെ പുത്രൻ 2 പ്രസവത്തിലെ പുത്രിയെ വിവാഹം കഴിക്കട്ടെ, 2 പ്രസവത്തിലെ പുത്രൻ 1 പ്രസവത്തിലെ പുത്രിയെയും വിവാഹം ചെയ്യട്ടെ. ഖാബീൽ ലബൂദയെ വിവാഹം ചെയ്യണം, ഹാബീൽ ഇഖ്ലീമയെയും വിവാഹം ചെയ്യണം, ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. ആ തീരുമാനത്തെ ഖാബീൽ എതിർത്തു. അവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു, എനിക്ക് ലബൂദയെ വേണ്ട, ഇഖ്ലീമയെ മതി. ആദം അലൈഹിസ്സലാം എതിർത്തുകൊണ്ടു പറഞ്ഞു, നീയും ഇഖ്ലീമയും ഒരേ പ്രസവത്തിലെ കുട്ടികളാണ്, നിങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല, എനിക്ക് ഇഖ്ലീമയെ തന്നെ മതി. അങ്ങനെ ശാഠ്യം പിടിക്കരുത്, ഇഖ്ലീമ നിനക്കുള്ളതല്ല, അവൾ ഹാബീലിന്റെ ഭാര്യയാവേണ്ടവളാണ്. ഹാബീലിനെ ഞാൻ കൊല്ലും, ഇഖ്ലീമയെ സ്വന്തമാക്കും, ആരെതിർത്താലും ശരി. ഖാബീലിന്റെ പ്രഖ്യാപനം എല്ലാവരെയും ദുഃഖിതരാക്കി. ദുഷ്ടനായി മാറുകയാണ് ഖാബീൽ. ഖാബീലിന്റെ മനസ്സ് ഇളകി മറിഞ്ഞു, ഹാബീലിനെ വധിക്കണം, എങ്ങനെ വധിക്കും? ആദ നബി അലൈഹിസ്സലാം ഒരു പരിപാടി നിർദ്ദേശിച്ചു, ഖാബീലും ഹാബീലും കുർബാൻ നടത്തുക. ആരുടെ കുർബാൻ സ്വീകരിക്കപ്പെടുന്നുവോ അവർ ഇഖ്ലീമയെ വിവാഹം ചെയ്യുക. രണ്ടാളും സമ്മതിച്ചു. ഹാബീലിന് ധാരാളം നാൽക്കാലികളുണ്ട്, കാലി വളർത്തലാണ് തൊഴിൽ. ഒരു ആടിനെ കുർബാൻ നൽകാൻ ഹാബീൽ നിശ്ചയിച്ചു. ഖാബീലിന്റെ തൊഴിൽ കൃഷിയാണ്. ഒരു പിടി ഗോതമ്പ് വൈക്കോൽ കുർബാൻ നൽകാൻ അദ്ദേഹവും തീരുമാനിച്ചു. ഹാബീൽ ഒരു നല്ല ആടിനെ മലഞ്ചെരുവിൽ വിട്ടു. എന്നിട്ടിങ്ങനെ പ്രഖ്യാപിച്ചു, എന്റെ കുർബാൻ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഇഖ്ലീമയെ വിവാഹം ചെയ്യും. ഒരു പിടി വൈക്കോൽ മലഞ്ചെരുവിൽ വെച്ചുകൊണ്ട് ഖാബീൽ പ്രഖ്യാപിച്ചത് ഇങ്ങനെ, എന്റെ കുർബാൻ സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഇഖ്ലീമയെ വിവാഹം ചെയ്യും. ആകാശത്ത് നിന്ന് പുകയില്ലാത്ത അഗ്നി വരും, അത് സമാധാനത്തെ സ്വീകരിച്ചാൽ കുർബാൻ സ്വീകരിക്കപ്പെട്ടു. അഗ്നി സാധനത്തെ കൊണ്ടുപോയില്ലെങ്കിൽ കുർബാൻ സ്വീകരിക്കപ്പെട്ടില്ല. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്നു, ഹാബീലിന്റെ കുർബാൻ സ്വീകരിക്കപ്പെട്ടു. ഹാബീൽ ഇഖ്ലീമയെ വിവാഹം ചെയ്യണം. ഖാബീലിന്റെ മനസ്സിൽ പകയും വിദ്വേഷവും വളർന്നു. മനസ്സിൽ സഹോദര സ്നേഹം വറ്റിപ്പോയി. ഹാബീൽ ക്ഷമാശീലനാണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്, തഖ്വയുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹു കുർബാൻ ഹാബീലിന്റെ സ്വീകരിച്ചു. പകയും അസൂയയുമായി നടക്കുന്നവരുടെ കുർബാൻ, ഖാബീലിന്റെ കുർബാൻ അള്ളാഹു തആല സ്വീകരിക്കപ്പെട്ടില്ല.
ഹാബീലിനെ കൊല്ലണം, ഇക്ലീമയെ സ്വന്തമാക്കണം. ഈ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. എങ്ങനെ കൊല്ലും? കാബീൽ ചിന്തിക്കുകയാണ്. അതറിയില്ല. ഇബിലീസ് സന്തോഷവാനായി മാറി. കുഴപ്പമുണ്ടാക്കാൻ പറ്റിയ സന്ദർഭം. ഇബിലീസ് മനുഷ്യരൂപം സ്വീകരിച്ചു. ഒരു പക്ഷിയുമായി കാബീലിന്റെ മുന്നിലെത്തി. കാബീൽ ആകാംക്ഷയോടെ ആ മനുഷ്യനെ നോക്കി. ഇബിലീസ് നല്ലൊരു കല്ലെടുത്ത് പക്ഷിയുടെ തലക്കടിച്ചു. പക്ഷി ചത്തുപോയി. കാബീലിന് ആശയം പിടികിട്ടി. കല്ലുകൊണ്ട് തലക്കടിച്ചാൽ കൊല്ലാം, ഹാബീലിനെ അങ്ങനെ കൊല്ലാം. കാബീൽ ആ ചിന്തയുമായി നടക്കുകയാണ്. ഹാബീലിന്റെ പോക്കുവരവുകൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതാ ഒരു തണൽമരം. അതിന് താഴെ ഒരാൾ വിശ്രമിക്കുന്നു. ചെന്നു നോക്കി. ഹാബീൽ തന്നെ. ഇത് തന്നെ നല്ല അവസരം. കണ്ണടച്ച് കിടക്കുകയാണ്. ചെറിയ മയക്കം യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. ആദ്യത്തെ കൊലപാതകം നടക്കാൻ പോകുന്നു. ആദ്യ പിതാവിന്റെ മൂത്ത പുത്രനായ കാബീൽ കൊലപാതകിയാവാൻ പോവുകയാണ്. ഇബിലീസ് കണ്ട് രസിക്കുകയാണ്. കാബീൽ ഭാരം കൂടിയ കല്ല് കൈകളിൽ പൊക്കി പിടിച്ചിരിക്കുന്നു. നിഷ്കളങ്കനായ ഹാബീലിന്റെ മനോഹരമായ ശിരസ്സിനു നേരെയാണ് കല്ല് വരുന്നത്. ശക്തമായ ഇടി. ശിരസ് തകർന്നുപോയി. രക്തം ചിതറി വീണു. കളങ്കമില്ലാത്ത പുത്രൻ ഹാബീൽ വധിക്കപ്പെട്ടു. വിജനമായ പ്രദേശം വിറങ്ങലിച്ചു നിന്നു. അപ്പോൾ ശൈത്വാൻ പൊട്ടിച്ചിരിച്ചു. സഹോദരന്റെ ചലനങ്ങൾ നിലച്ചു. ഇനി എന്തു ചെയ്യണം? ചേതനയറ്റ ശരീരം എന്തു ചെയ്യണമെന്നറിയില്ല. 60 വയസ്സ് മാത്രം പ്രായമുള്ള ഹാബീലിന്റെ ജീവനില്ലാത്ത ശരീരവുമായി കാബീൽ നടന്നു. 40 ദിവസങ്ങൾ കടന്നുപോയി. ആകെ പരവശനായി ക്ഷീണിതനായി അപ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. കാട്ടുമൃഗങ്ങളും പക്ഷികളും തമ്മിലുള്ള പോരാട്ടമാണ്. ചില പക്ഷികൾ പോരാട്ടത്തിൽ ചത്തു. ഒരു കാക്ക താഴ്ന്നു പറന്നു വരുന്നത് കാബീൽ കണ്ടു. കാക്കയുടെ പ്രവർത്തനം കൗതുകത്തോടെ നോക്കി നിന്നു. ചുണ്ടുകൊണ്ട് ഭൂമിയിൽ കൊത്തുന്നു, മണ്ണ് നീക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുഴിയുണ്ടാക്കി ചത്ത പക്ഷിയെ കടിച്ചു വലിച്ചുകൊണ്ടുവന്ന് കുഴിയിലിട്ട് മൂടി സംസ്കരണം പൂർത്തിയായി. കാക്ക പറന്നകന്നു. അപ്പോൾ കാബീൽ സ്വയം ചോദിച്ചതിങ്ങനെയായിരുന്നു, കാക്കയുടെ വിവരം പോലും തനിക്കില്ലാതായി പോയല്ലോ. സഹോദരനെ വധിച്ചത് കാരണം ഞാൻ ഈ കാക്കയ്ക്ക് തുല്യനായി പോയി. വേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ. കാബീൽ ഭൂമിയിൽ വലിയൊരു കുഴിയുണ്ടാക്കി സഹോദരന്റെ മയ്യത്ത് അതിലിട്ട് മൂടി. സൂറത്തുൽ മാഇദയിലെ 30 വചനത്തിൽ ഇങ്ങനെ കാണാം, നബിയെ, അവർക്ക് ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ വൃത്താന്തം യഥാർത്ഥ പ്രകാരം ഓതിക്കൊടുക്കുക. അവർ രണ്ടുപേരും കുർബാൻ നടത്തിയ സന്ദർഭം ഓർക്കുക. എന്നിട്ട് അവരിൽ ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടു, മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതുമില്ല. മറ്റയാൾ പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ കൊലപ്പെടുത്തും. കുർബാൻ സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, ഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഹാബീൽ ശാന്തസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ നേരെ നീ കൈനീട്ടിയേക്കാം, എന്നാലും നിന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ നേരെ ഞാൻ കൈനീട്ടുകയില്ല. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. കൊലപാതകം അതീവ ഗുരുതരമാണെന്ന് ഹാബീൽ സഹോദരനെ ഓർമ്മിപ്പിക്കുന്നു. ഇബിലീസിന്റെ ചതിയിൽ പെട്ടുപോയ കാബീലിന് ഉപദേശം ഫലം ചെയ്തില്ല. ഹാബീൽ ഇത്ര കൂടി പറഞ്ഞു, കൊലപാതകത്തിന്റെ കുറ്റം നിനക്കുണ്ട്, എന്റെ കുറ്റവും നീ ഏറ്റെടുക്കണം. രണ്ട് കുറ്റങ്ങളുമായി നീ മടങ്ങിക്കൊള്ളുക. അത് കേട്ടിട്ടും കാബീലിന് കുലുക്കമില്ല. കൊല നടത്തിയേ അടങ്ങൂ എന്ന വാശി. ആദ്യ മനുഷ്യൻ ആദൻ നബി അലൈഹിസലാമിന്റെ മൂത്ത പുത്രൻ കാബീൽ, അവൻ തന്റെ സഹോദരനെ കൊല്ലുന്നു. എന്താണതിന് കാരണം? പെണ്ണിന്റെ സൗന്ദര്യം തന്നെ. മനുഷ്യവർഗം ഇതിൽ നിന്ന് പാഠം പഠിക്കണം. പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ നടന്ന ഏറ്റുമുട്ടലുകൾക്കും കൊലപാതകങ്ങൾക്കും ഉണ്ടോ വല്ല കണക്കും? അത് തുടർക്കഥയായി നീണ്ടുപോവുകയാണ്. കാബീൽ ഇക്ലീമയെ ബലമായി കൊണ്ടുപോയി. അതിൽ താമസിച്ചു. ധാരാളം സന്താനങ്ങളുണ്ടായി. ഹാബീലിന്റെ സംസ്കരണം കഴിഞ്ഞ ഉടനെ ഭൂമി കാബീലിനെ അരവരെ വിഴുങ്ങിയെന്നും പിന്നെ നെഞ്ചുവരെ വിഴുങ്ങിയെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്കു കൊണ്ട് രക്ഷിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്നും അതിനുശേഷം ഇക്ലീമയുമായി യമനിൽ പോയി താമസിച്ചു. ഇങ്ങനെയെല്ലാം പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിന്റെ സായം സന്ധ്യ. പ്രായം ശരീരത്തെ ക്ഷീണിപ്പിച്ചു. രോഗവും വന്ന് കിടപ്പിലായി. കിടന്ന കിടപ്പിൽ പഴയകാലമൊന്ന് ഓർത്തുപോയി. സ്വർഗത്തിലെ ജീവിതം, അവിടത്തെ ആഹാര പാനീയങ്ങൾ, പഴവർഗങ്ങൾ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു പഴം കിട്ടിയിരുന്നെങ്കിൽ വല്ലാത്ത മോഹം. മക്കളോട് വിവരം പറഞ്ഞു, നിങ്ങൾ കഅബാലയത്തിൽ പോയി എന്റെ ആഗ്രഹം അല്ലാഹുവിനോട് പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്കുക. മക്കൾ കഅബാലയത്തിലെത്തി നന്നായി പ്രാർത്ഥിച്ചു. ജിബ്രീൽ അലൈഹിസലാം അനേകം മലക്കുകളോടുകൂടി അവിടെ എത്തി. അവരോട് ആദം സന്തതികൾ ആവശ്യം പറഞ്ഞു.
നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹം ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക, ജിബ്രീൽ അലൈഹിസലാം പറഞ്ഞു. മക്കൾ മടങ്ങിപ്പോന്നു. വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഭർത്താവ് മരണാസന്നമാണെന്ന് ഹവ്വ ബിവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കി. അവർ അടുത്തു വന്നു തന്നെ നിന്നു. ആദം നബി അലൈഹിസലാം ഭാര്യയെ നോക്കി പിന്നെ ഇങ്ങനെ പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്കുക, മലക്കുകളുടെ വരവിന് സൗകര്യം ചെയ്യുക. ഭർത്താവിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ദുഃഖചിന്തയാണ്. താനാണ് വിലക്കപ്പെട്ട പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചത്. ആദം നബി അലൈഹിസലാം മടങ്ങിപ്പോവുകയാണ്. സുദീർഘമായ ഒരു കാലഘട്ടം ഭൂമിയിൽ ജീവിച്ചു. മക്കളുണ്ടായി, പൗത്രന്മാരുണ്ടായി, പൗത്രികളുണ്ടായി, അവർക്കും മക്കളുണ്ടായി, പിന്നെയും തലമുറകളുണ്ടായി. 40,000 മനുഷ്യർ. അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തു. ആവശ്യമായ ഉപദേശങ്ങളെല്ലാം നൽകി ഇതാ യാത്രയാവുകയാണ്. ഹവ്വ ബിവി റളിയല്ലാഹു അൻഹായുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകി. ഭർത്താവിന്റെ മുറിയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയി. ഷീസുമോന്റെ ജനനം, ആശ്വാസം നൽകിയ ഓമനപുത്രൻ. ഉപ്പ തന്റെ പിൻഗാമിയായി കണ്ടത് ആ മോനെയാണ്. തന്റെ ശരീഅത്ത് നടപ്പിലാക്കാൻ ബാധ്യത നൽകി. ഷീസ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അന്ത്യനാൾ വരെയുള്ള സത്യവിശ്വാസികൾ ഷീസ്മോന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. മരണത്തിന്റെ മാലാകയെത്തി. അനുഗ്രഹത്തിന്റെ മലക്കുകൾ ധാരാളമെത്തി. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം മണ്ണിന്റെ മനുഷ്യരൂപത്തിൽ റൂഹിനെ കയറ്റി. മടിച്ചു മടിച്ചു റൂഹ് അതിൽ കയറി. ഇന്ന് ആ റൂഹിനെ വലിച്ചെടുക്കുകയാണ് പുറത്തേക്ക്. ശാന്തത പ്രാപിച്ച ആത്മാവ് മെല്ലെ മെല്ലെ വലിച്ചൂരപ്പെടുന്നു. ഉറക്കെ തൗഹീദ് ചെല്ലുന്നു. ബന്ധം വേർപെട്ടു. ശരീരവും ആത്മാവും വേർപെട്ടു കഴിഞ്ഞിരുന്നു. അനുഗ്രഹത്തിന്റെ മലക്കുകൾ എല്ലാ ആദരവോടും കൂടി റൂഹിനെ കൊണ്ടുപോയി. 21 ദിവസം രോഗിയായി കിടന്ന ശേഷമാണ് വഫാത്തായത്. മയ്യത്ത് വിരിപ്പിൽ കിടക്കുന്നു. മയ്യത്ത് സംസ്കരണം അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോടൊപ്പം മയ്യത്ത് സംസ്കരണം തുടങ്ങുകയാണ്. മനുഷ്യപുത്രന്മാരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മയ്യത്ത് സംസ്കരണം എങ്ങനെയാണെന്ന് കണ്ടു പഠിച്ചുകൊള്ളു. നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ ഇങ്ങനെയാണ് സംസ്കരണം നടത്തേണ്ടത്. സുഗന്ധദ്രവ്യങ്ങളും കഫന്തുണിയും വിരിപ്പും ചില ഇലകളും ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മയ്യത്ത് കുളിപ്പിച്ചു. സുഗന്ധം പുരട്ടിയ തുണികൾ കൊണ്ട് കഫൻ ചെയ്തു. മയ്യത്ത് കട്ടിലിൽ കിടത്തി കഅബാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മയ്യത്ത് നിസ്കാരം നടന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമായി നിന്നു. 4 തക്ബീർ ചൊല്ലിയാണ് നിസ്കരിച്ചത്. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷീസ് നബി അലൈഹിസ്സലാം ആണെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു. ആദം മലയിൽ കബറടക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടുണ്ട്. മക്കയിലെ അബൂ കുസൈസ് പർവ്വതത്തിലാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ഈ പർവ്വതത്തിലെ ഗർക്കൻസ് എന്ന ഗുഹയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദം നബി അലൈഹിസ്സലാം മരിച്ചുപോയി. ഹവ്വ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്കായി. തനിക്കും മടങ്ങണം, പ്രിയ ഭർത്താവിന്റെ സമീപത്തെത്തണം. ആ ഒരൊറ്റ ചിന്തയിൽ കഴിയുകയാണവർ. ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹവ്വ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായി. അനുഗ്രഹത്തിന്റെ മലക്കുകൾ ധാരാളം എത്തിച്ചേർന്നു. മയ്യത്ത് സംസ്കരണമുറകൾ നടന്നു. ഭർത്താവിന് സമീപം ഖബറടക്കി എന്നതാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മസ്ജിദ് കൈഫിന് സമീപമാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറെന്നും പറയപ്പെട്ടിട്ടുണ്ട്. പിതാവിന്റെ വഫാത്തിന് ശേഷം മകൻ ഷീസ് നബി അലൈഹിസ്സലാം സമുദായത്തെ നയിച്ചു. സന്മാർഗത്തിലൂടെ അവരെ നടത്തി. കാലം കടന്നുപോയി കൊണ്ടിരുന്നു. ഷീസ് നബി അലൈഹിസ്സലാം മരണാസന്നമായപ്പോൾ തന്റെ പുത്രൻ അനൂഷ് നന്നായി ഭരണം നടത്തി പോന്നു. അനൂഷ് മരണാസന്നമായപ്പോൾ ദൗത്യം സ്വന്തം പുത്രൻ കനീൻ എന്നവർക്ക് കൈമാറി. മഹ്ലായിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്റെ പേര്. മഹ്ലായിൽ ദിവ്യ ദൗത്യം നിർവഹിക്കുകയും വിശാലമായ രാജ്യം ഭരിക്കുകയും ചെയ്തു. മരങ്ങൾ മുറിക്കുകയും ശക്തമായ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു. അക്കാലമാവുമ്പോഴേക്കും ആദം സന്തതികൾ ലക്ഷക്കണക്കായി വർദ്ധിച്ചിരുന്നു. രാജ്യങ്ങളും ഭരണകൂടങ്ങളും നിലവിൽ വന്നിരുന്നു. പട്ടണങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും നിർമ്മിച്ചിരുന്നു. ബാബൽ പട്ടണവും സൂസ് പട്ടണവും നിർമ്മിച്ചത് മഹ്ലായിൽ അവർകളാകുന്നു. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇബിലീസിനെയും സൈന്യത്തെയും ആട്ടിയോടിച്ച് അവർ വിജനമായ മലകളിലും മറ്റും അഭയം തേടി. മഹ്ലായിൽ കിരീടം ധരിച്ച രാജാവായിരുന്നു. ജനങ്ങളോട് പ്രസംഗിച്ചിരുന്നു. രാജ്യം ഭരിക്കുകയും മതപ്രബോധനം നടത്തുകയും ചെയ്തിരുന്നു. ആ ഭരണം 40 കൊല്ലം നീണ്ടുനിന്നു. മഹ്ലായിലിന്റെ പിൻഗാമിയായി വന്നത് പുത്രൻ യറൂദായിരുന്നു. നല്ല ഭരണാധികാരിയും നല്ല ദീനീ പ്രബോധകനുമായിരുന്നു.
ഇദ്ദേഹത്തിന്റെ പുത്രനാണ് ഹനൂ. ഇദ്ദേഹമാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണ് മത്തൂശല, നല്ല പ്രബോധകൻ, ജനനായകൻ. ഇദ്ദേഹത്തിന്റെ പുത്രനാണ് ലാമക്ക്, പ്രസിദ്ധനായ ലാമക്കിന്റെ പുത്രനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദൻ നബി അലൈഹിസ്സലാമിനും നൂഹ് നബി അലൈഹിസ്സലാമിനും ഇടയ്ക്കുള്ള കാലം 10 നൂറ്റാണ്ടുകളാകുന്നു. അക്കാലത്തുള്ളവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു കാബീലിന്റെ മക്കളൊഴികെ. അത് കഴിഞ്ഞ് ജനങ്ങൾ പിഴച്ചു ബിംബാരാധന വന്നു. അക്കാലത്താണ് നൂഹ് നബി അലൈഹിസ്സലാം വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞ് ഈ ചരിത്ര പരമ്പരയ്ക്ക് വിരാമം നൽകുകയാണ്. ആദൻ നബി അലൈഹിസ്സലാമിന്റെ വഫാത്ത് കഴിഞ്ഞ് ഒരു വർഷം കൂടി ഹവ്വ റളിയല്ലാഹു അൻഹ ജീവിച്ചു. വേർപാടിന്റെ ദുഃഖത്തിൽ മുടങ്ങിപ്പോയ ഒരു വർഷം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വൻ പ്രളയമുണ്ടായി. കപ്പലിൽ കയറിയവർ മാത്രം രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും നശിച്ചു. ആദ നബി അലൈഹിസ്സലാം ഹവ്വ ബിബി റളിയല്ലാഹു അൻഹ എന്നിവരുടെ മയ്യത്തുകൾ 2 പെട്ടികളിലാക്കി കപ്പലിൽ സൂക്ഷിച്ചു. ആദ്യ പിതാവിന്റെയും ആദ്യ മാതാവിന്റെയും ജനാസകളോടൊപ്പം ആ സംഘം സഞ്ചരിച്ചു. പ്രളയം അവസാനിച്ചു. ആദ നബി അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും ബൈത്തുൽ മുഖദ്ദസിൽ കബറടക്കി. അബൂ ഖുബൈസ് പർവ്വതത്തിലെ ഗുഹയിൽ നിന്നാണ് മയ്യത്തുകൾ കപ്പലിൽ കയറ്റിയത്. പ്രളയശേഷം ആ ഗുഹയിൽ തന്നെ കബറടക്കി. മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത്. ആദ നബി അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങൾ ശിരസാവഹിച്ചത് കാരണം സന്താനങ്ങളുടെ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല. 1000 വർഷത്തോളം ഈ നില തുടർന്നു. പിന്നെ ഷെയ്ത്വാന്മാരുടെ അധികാര ശക്തി ലോകത്ത് വളർന്നു വന്നു. ഇന്ന് ഷെയ്ത്വാന്മാരുടെ അധികാര ശക്തി നാൾക്കുനാൾ വളർന്നു വരുന്നതായാണ് നാം കാണുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം മനുഷ്യനിലെ ധാർമ്മിക മൂല്യങ്ങൾ ചോർത്തിക്കളയാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന കാലഘട്ടം. സത്യവിശ്വാസം സംരക്ഷിക്കാൻ നല്ല ശ്രമം നടത്തേണ്ടതുണ്ട്. ഈ ചരിത്രം കേട്ടുകഴിയുമ്പോൾ ഈ വചനങ്ങൾ ഓർമ്മയിൽ അവശേഷിക്കട്ടെ. 4 അധ്യായത്തിലെ 70-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടു നടന്നാൽ അവർ പരലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരായ നബിമാരും സിദ്ദീഖുകളും ഷുഹദാക്കളും സ്വാലിഹീങ്ങളും എന്നിവരുടെ കൂടെയായിരിക്കും. അവരാണ് വിശിഷ്ടവാസികൾ. ആദ നബി അലൈഹിസ്സലാമിന്റെ ലഘു ചരിത്ര വിവരണത്തിന് ഇവിടെ വിലാമമിടുകയാണ്. ഇൻഷാ അല്ലാ, അടുത്ത പ്രവാചകന്റെ ചരിത്രമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.